the center of the solar system. Earth is the third planet. Teacher, yes, school is here. Vanuda, chair note. Ni eda guti. Ammu. Ammu. Present teacher. Balan. Inna nene school is here. Kanam please teacher. Adi vanu nannka. Poyo. Illa, yam poyula. Nene kundu kollano. निन्ने எல்லாரும் மாறிக்கோ இது நான் தாளையிடும் எல்லாரும் மாறிக்கோ மாறன் இது தாளையிடும் நான் அது இத்திரி விலை உள்ளதா மரியாதைக்கு அதங்கோட்டு தந்துட்டு என்ன மேசப்புறத்துல அரைங்க இல்லங்க அடிச்சன் சண்டை ஓடிக்கும் அடிக்கோ அடிக்கோ என்ன நான் இந்த தாளையிடும் ஓ நோ அடிக்கilla அடிக்கilla என்ன ஸ்கூல்ல சேர்க்கான்னு வரா ஆஹா அம்மா தாளை இறங்க கொன்னலை நான் என்னெல்லாம் செய்து தடுத்து எறிய நான் அண்ணு இந்த அவசானம் ஆகும் இறங்க தாளை அடிச்சு மாம் ப்ளீஸ் ஸ்டாப் நோ அல டீச்சர் திஸ் ட்ரபிள் கேர்ள் பேட் கரெக்டர் Sorry. मदी मदी मलयालती पढ़ने मदी इधर निंगड़ा उठी है ले Yes अलग No अलग आधे अवल अंदर स्कूल ही चल गया था अवल के मूनो ऐसे ऐट उल्लू मूनो आधे मूने मूनो ऐसे उल्लू मैं रतनी विश्वास मेरे नहीं ले सत्यम वाला कंडा पातू ऐसे होती है समसाई रिक्की में मुप्पद कारण याने अवल कंदी डाबले कुएरे गले की कोट कुना मेरकोजी या वीडि या ആ സ്കൂൾ തവിട് പൊടിയാക്കി ഈ സാധനം എന്താമ്മോ ഞാൻ പഠിക്കാൻ പോയതാ നിന്നെ പഠിപ്പിക്കുന്നുണ്ട് ഇച്ചായ അവൾ മനപൂർവ്വം അല്ലല്ലോ നമ്മുടെ കുട്ടികളെ സ്കൂളിൽ പോകുന്ന കാണുമ്പോൾ അവൾക്ക് ആഗ്രഹം തോന്നൂലേ അങ്ങനെ ഇവളുടെ ആഗ്രഹത്തിന് തുള്ളാൻ നിന്നാലേ നമ്മുടെ കട പൂട്ടി പോകും അധികം കരുതൽ ഇവളുടെ പേർക്ക് ഇനി വേണ്ട നിന്നെ ഞാൻ കോളേജിൽ ചേർക്കാം ഓ ആ സാമി സാമി വന്നു സുഖാണല്ലോ സാമി പരമ സുഖം തന്നെ അങ്ങോട്ട് കാണാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതാ നല്ലത് मुदल पलिश चेरत अम्मुन्टे केस विधियायल उड़ने काश कूप इवेम
താനിനി ഒരിക്കലും ഒഴിവ് കഴിവ് പറയാത്ത രീതിയിൽ വേണ്ട ഏർപ്പാട് നാം ഉണ്ടാക്കിക്കോളാം. വക്കീൽ ഓഫീസിൽ നിന്ന് ഗുമസ്തം വന്നിരുന്നു, നാളെ വിസ്താരം ഉള്ളതുകൊണ്ട് തീർച്ചയായും അമ്മൂനിയും കൂട്ടി അവിടം വരെ ചെല്ലണമെന്ന് പറഞ്ഞു. പറഞ്ഞ പോലെ ചെയ്താണ്. നമസ്കാരം വക്കീൽ അങ്കിൾ. എന്താ ഒരു പുതിയ നമസ്കാരം? അങ്കിളിനെ കണ്ടുടനെ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ ശരിപ്പെടുത്തിക്കളയെന്ന് പാപ്പ പറഞ്ഞു. അത് മോളെ ഒന്ന് സ്മാർട്ട് ആക്കാൻ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് കിടുങ്ങി. കുഴപ്പമില്ലെന്നോ? ഏയ്, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. നാളത്തെ വിസ്താരത്തിൽ നമ്മുടെ ഭാഗം ക്ലിയർ ആയിരിക്കണം, അതൊന്നും ഓർമ്മിപ്പിക്കാനാ. അതേ സമയമേറ്റു. പക്ഷെ നമ്മൾ ആവശ്യപ്പെട്ട തോക്കി വിധി ഉണ്ടായില്ലെങ്കിൽ ഞാൻ വീണ്ടും മുങ്ങേണ്ടി വരും. 600,000 രൂപയാണ് നമ്മൾ ആകെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത്രയും കിട്ടിയില്ലെങ്കിലും 400,000 ഉറപ്പാ. എന്നാൽ പോരെ. ഓ, അത് മതി, ധാരാളം മതി. ആ പിന്നെ വിസ്താരത്തില് ഇവള് പറയുന്ന മറുപടിയൊക്കെ ആശ്രയിച്ചിരിക്കും ബാക്കി കാര്യങ്ങള്. വക്കീല് പറഞ്ഞു തന്ന പോലൊക്കെ ഞാൻ അവളെ പഠിപ്പിച്ചിട്ടുണ്ട്. സംശയം ഉണ്ട്, ടെസ്റ്റ് ചെയ്ത് നോക്ക്. അമ്മൂട്ടേ, വക്കീലെങ്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പപ്പ പറഞ്ഞു തന്ന പോലെ നല്ല മണിമണിയായിട്ട് മറുപടി പറയണം. ചോദിക്കേ. ആ അമ്മൂട്ടിയോട് മോള് സുഖമില്ലാതെ കൊറേ നാൾ ആശുപത്രിയിൽ കിടന്നിരുന്നോ എന്ന് ചോദിച്ചാ മോൾ എന്തു പറയും? കിടന്നില്ലെന്ന് പറയും. കിടന്നിട്ടുണ്ടെന്ന് പറയണമെന്നല്ലേ പപ്പ പറഞ്ഞത്? പിന്നെന്താടി തെറ്റിച്ച? ഈ നിൽക്കുന്നത് ആരെന്ന് ചോദിച്ചാ മോൾ എന്തു പറയും? എടോ സന്നിധ ആകെ കുഴയ്ക്കുന്ന ലക്ഷണമാ. ശരിയാക്കാം സാർ. ഇവിടെ കാര്യം, ഞാൻ മോടെ പപ്പയല്ല, മോള് താമസിക്കുന്ന വീട്ടിലെ ഗുലാബ് ജാമു. അത് മോക്ക് ഇഷ്ടപ്പെട്ട പലഹാരമാണ് സാർ. എന്നാ ഇനി പറയൂ, ഈ നിൽക്കുന്നത് അമ്മൂന്റെ ആരാ? ഞാൻ താമസിക്കുന്ന വീട്ടിലെ ഓ ശരി ശരി മിടുക്കി സണ്ണി. ഓ, ട്രെയിനിങ്ങിന് പോരാ. ശ്രമിച്ചു നോക്കാം വക്കീലെ. ഇവളെ ഒരു വർഷം ആശുപത്രിയിൽ കിടത്തിയതാണല്ലോ, അതിന്റെ ബില്ലുകളൊക്കെ സംഘടിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും. ഈ സത്യനാഥനെ കുറിച്ച് താൻ എന്ത് വിചാരിച്ചു? താൻ ധൈര്യമായിട്ട് ഇരിക്കടോ, ഇനി നമുക്ക് കോടതിയെ കാണാം. ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ കേസ് നിലയ്ക്ക് ഞങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയാനുണ്ട്. സോറി, ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. ദയവായി സഹായിക്കണം പ്ലീസ്. എല്ലാവരും ഒന്ന് മാറിയേക്ക്. പ്ലീസ് ഇങ്ങേക്ക്. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഒന്ന് ആദ്യത്തെ പോലെ ഇത്തവണ നിങ്ങൾക്കെതിരെ വിധി ഉണ്ടായി. ഈ കുട്ടി എന്ത് ചെയ്യും? അനിയത്തി, ഉണ്ട പൊട്ടുന്നതിന് മുമ്പ് ശവപ്പെട്ടി തീർക്കല്ലേ. ഉണ്ട ചീറ്റി പോയാൽ ശവപ്പെട്ടി അരിപ്പെട്ടി ആയിട്ട് ഉപയോഗിക്കേണ്ടി വരും. അഥവാ ഉണ്ട പൊട്ടിയാൽ? ഉണ്ട പൊട്ടാതിരിക്കാനാണ് കാശ് കൊടുത്ത് വക്കീലിനെ വെച്ചിരിക്കുന്നത് സത്യനാഥൻ. ചുമ്മാ ഇരിക്കേ. യെസ്, പ്രൊസീഡ്. മിസ്റ്റർ വിജയകുമാർ. യെസ്. താങ്കളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 8 വർഷമായി. വിവാഹം കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞാണ് നിങ്ങൾക്ക്, അതായത് വിജയകുമാർ ശശികല ദമ്പതികൾക്ക്, കുട്ടികൾ ഉണ്ടാവില്ല എന്ന് മനസ്സിലായത്? 2 വർഷം കഴിഞ്ഞപ്പോഴാണ്. ഓമനിക്കാനും ലാളിക്കാനും ഒരു കുഞ്ഞു വേണം എന്ന നിങ്ങളുടെ ഇരുവരുടെയും ആഗ്രഹമാണ് ഇതുപോലൊരു തീരുമാനമെടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത്. യെസ്. ഈ സാഹചര്യത്തിൽ സാധാരണ പോലെ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാതെ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന ഈ മാർഗം സ്വീകരിക്കാനുണ്ടായ സാഹചര്യം താങ്കളൊന്ന് വിശദീകരിക്കാമോ? വിവാഹം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോ മഹേന്ദ്ര ടീ കമ്പനിയിൽ സൂപ്രണ്ടായിരുന്ന എനിക്ക് അവരുടെ ഹെഡ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ആയി. ഞാനും ശശികലയും അങ്ങോട്ട് താമസം മാറ്റി. ഒരു 3-4 ദിവസത്തിനകം ശശികലയ്ക്ക് പനി വന്നപ്പോ ഞങ്ങളൊരു ഡോക്ടറെ കാണാൻ പോയി. കലയ്ക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല, കുട്ടികളില്ലാത്തതിന്റെ വിഷമമായിരിക്കും. അതുകൊണ്ട് പ്രസിദ്ധനായ ഡോക്ടർ ഉണ്ണിത്താനുമായി കൺസൾട്ട് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് ഡോക്ടർ പറഞ്ഞു. അന്ന് തന്നെ ഞങ്ങൾ ഡോക്ടർ ഉണ്ണിത്താനെ കാണാൻ പോയി. ഇറങ്ങ. ഭാഗ്യം വേറെ പേഷ്യൻസ് ആരും ഇല്ലാന്ന് തോന്നുന്നു.
ഡോക്ടർ ഉണ്ണിത്താനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഐ ആം വിജയകുമാർ, ഇത് എന്റെ മിസ്സിസ്. പ്ലീസ് കം. നാടെവിടെയാ? തൃപ്പൂണിത്തറ. തൃപ്പൂണിത്തറ അമ്പലത്തിനടുത്താണോ? അതെ, അവിടെയൊക്കെ അറിയോ. പിന്നെ വീട്ടുപേര് എന്ത് പറയും? പുത്തമ്മാരാത്ത്. ഓ, പുത്തമ്മാരാത്ത് ശ്രീദേവിയുടെ അനിയത്തിയാ. ശശികല. ഈശ്വര, കുട്ടി ചെറുതായിരുന്നപ്പോ ഞാൻ കണ്ടതാ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ കുട്ടിയുടെ ലീലമ്മയുടെ നാത്തൂന്റെ മോളാ. പേര് പ്രിയ. അല്ല, വിജയകുമാറിന്റെ വീട് എവിടെ ആയിട്ട് വരും? ഡോക്ടർ ഇന്ന് തന്നെ ഒന്ന് കാണാൻ പറ്റുമോ? ശശിയുടെ ആള് നല്ല രസികനാണല്ലോ. വരൂ, ഡോക്ടർ കുളിക്കുക, നമുക്ക് അകത്തിന് സംസാരിക്കാം. വരൂ, ഇരിക്കും, കാപ്പി എടുക്കാം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാ വന്നത്. അതൊന്നും സാരമില്ല, ഒരു കപ്പ് കാപ്പി കഴിക്കാം. മതി. അയ്യോ, മധുരയില്ലേ? ഇല്ല, സോറി ട്ടോ. ഡോക്ടർ കൊടുക്കാൻ എടുത്തു വെച്ചാ, ഇപ്പൊ വരാം. പുള്ളി ഡോക്ടറാണോ രോഗിയാണോ? അയ്യോ, ഒന്നും മിണ്ടാതിരിക്കാമോ? അയ്യോ, ഇതെന്താ? പേടിക്കണ്ട, ഇത് നിങ്ങൾക്കല്ല, ഡോക്ടർക്കാ. പുള്ളിക്കാരന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. അല്ലറ ചില്ലറ രോഗങ്ങളൊക്കെ ഉണ്ടേ. ഡാ വന്നു. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഈ കുട്ടി എന്റെ അമ്മായിന്റെ നാത്തൂന്റെ മോൾ. മനസ്സിലായി, അയൽവക്കത്ത് അരി കച്ചവടം നടത്തുന്ന ആരോ ഒരാളുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട കുട്ടിയല്ലേ? അല്ല, എന്റെ അമ്മായിയുടെ നാത്തൂന്റെ മോൾ തന്നെയാ. അതെയോ? ഒന്ന് ഇരിക്കണോ? ഇരിക്കി. നീ ആ പുല്ലുമക്കൊല്ലം നിർത്തിച്ചേ. എന്താ ചെയ്യ? പിന്നെ ഡോക്ടർ ഹരികൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് ഡോക്ടറെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഓ, വാട്ട് ഈസ് യുവർ പ്രോബ്ലം? എല്ലാ ഇതിലും ഉണ്ട്. ഇതല്ല, ഇതല്ല ഫയല്, ഫയല്. റിപ്പോർട്ടിൽ ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓക്കെ. ഇപ്പോൾ എന്താ പ്രശ്നം? അടിവയറ്റിൽ കൂടെ കൂടെ വേദന ഉണ്ടാകാറുണ്ടെന്ന പറയുന്നത്. അടിവയറ്റ് വേദന ഉണ്ടെങ്കിൽ ഇത്തിരി വെളുത്തുള്ള ഇഞ്ചിയും കൂടി ഇടിച്ചു പിഴിഞ്ഞ് പ്രമേയം ഉണ്ടോ കുട്ടിക്ക്? ഇല്ല. അപ്പൊ പഞ്ചസാര ചേർത്ത് കഴിച്ചാ മതി. പ്രിയേ, നിനക്ക് അടിവയറ്റിൽ വേദനയുണ്ടോ? ഇല്ല. വിവാഹം കഴിഞ്ഞിട്ട് രണ്ടു വർഷം കഴിഞ്ഞു. കുട്ടികൾ ഇല്ല. ഇപ്പൊ വേണ്ടാന്നോ അതോ? അല്ല, ഷീ സൺഫിറ്റ് ടു കാരി. ഒന്ന് രണ്ട് സ്ഥലത്ത് ചെക്കപ്പ് നടത്തി, റിസൾട്ട് ഒന്നു തന്നെയായിരുന്നു. ശശികലയ്ക്ക് ഒരു അമ്മയാകാൻ കഴിയില്ല. സാരില്ല, നാളെ രാവിലെ രണ്ടാളും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരൂ, നമുക്കൊരു തറോ ചെക്കപ്പ് നടത്താം. ശരി ഡോക്ടർ. മിസ്റ്റർ വിജയ്, എ ഹാപ്പി ന്യൂസ് ഫോർ യു. എന്താ ഡോക്ടർ? നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവും, നിങ്ങൾ രണ്ടുപേരും അതിന് യോഗ്യരാണ്. ഉണ്ടാവടോ? ഈ ആഗ്രഹം സഫലമാവാൻ മൂന്നാമതൊരാളുടെ സഹായം വേണ്ടിവരും. ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ശശികലയുടെ ഗർഭപാത്രത്തിന് മാത്രമേ തകരാറുള്ളൂ. വൈദ്യശാസ്ത്രം ഇത്രയധികം വളർന്നു നിൽക്കുന്ന ഈ കാലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ രക്തത്തിൽ ജനിച്ചൊരു കുട്ടിയെ തന്നെ വളർത്താൻ കഴിയും. അതായത്, നിങ്ങളുടെ കുഞ്ഞ് മറ്റൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ വളർന്നു എന്ന ഒരു സത്യമൊഴിച്ചാൽ അത് 100% നിങ്ങളുടെ കുഞ്ഞ് തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ? യെസ്, എ ടെസ്റ്റ് ട്യൂബ് ബേബി. അതിനുവേണ്ട എല്ലാവിധ സാങ്കേതിക സൗകര്യങ്ങളും ഈ ആശുപത്രിയിലുണ്ട്. പക്ഷേ ഏതെങ്കിലും സ്ത്രീ അതിന് തയ്യാറാവോ? അതിനെ കുറിച്ച് നിങ്ങൾ വറി ചെയ്യണ്ട. പിന്നെ ഇത് ആദ്യമായി നടക്കുന്ന സംഭവമൊന്നുമല്ല. പക്ഷേ ഈ മാർഗം സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നാണ് എനിക്കറിയേണ്ടത്. പക്ഷേ അത് കഴിഞ്ഞ് പ്രസവിച്ച സ്ത്രീ കുഞ്ഞിന്റെ അവകാശം ഉന്നയിച്ചുകൊണ്ട് വന്നാൽ? നോ, അങ്ങനെ സംഭവിക്കില്ല.
അത്തരത്തിലായിരിക്കും നമ്മൾ അവരുമായിട്ട് ഉണ്ടാക്കുന്ന കരാർ. എന്തു പറയുന്നു, സ്വന്തം കുഞ്ഞു വേണമെന്നോ അതോ വേണ്ടെന്നോ? പെട്ടെന്നൊരു മറുപടി വേണ്ട. യു ടേക്ക് യുവർ ഓൺ ടൈം. മക്കളെ എന്തൊക്കെ വേണ്ടെന്ന് പറഞ്ഞേക്ക്. വിജയത്തിന് എന്താ ഒന്നും വേണ്ടാത്തത്? അല്ല, ഡോക്ടറോട് എന്താ പറയേണ്ടതെന്ന് ആലോചിക്കായിരുന്നു. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? അതുകൊള്ള, ഇതിൽ ഞാൻ ഒറ്റയ്ക്കൊരു തീരുമാനം എങ്ങനെ എടുക്കും? എന്നാൽ എന്നെ കൂടി ആ ആലോചനയിൽ കൂട്ടിക്കൂടെ? ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിരുന്ന ഒരു കാര്യം നടക്കുമെന്ന് പറഞ്ഞപ്പോ സന്തോഷം തോന്നിയെങ്കിലും അതിന്റെ ഒരു ഒരു രീതിയെ കുറിച്ച് ആലോചിച്ചപ്പോ എനിക്കെന്തോ. എന്നാ വേണ്ട, വിജയേട്ടൻ പറയാറുള്ളത് പോലെ എന്റെ കുഞ്ഞു വിജയേട്ടനും വിജയേട്ടന്റെ കുഞ്ഞു ഞാനും പോരെ. മതിയല്ലേ? എങ്കിലും നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ലാളിക്കാൻ ഒരു കുഞ്ഞുണ്ടെങ്കിൽ. അതും ശരിയാണ്. എന്നാലും ഒരു കുഞ്ഞു വന്നാൽ ശശിക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞാലോ? ശരിയാ, എന്നാ വേണ്ട. നോക്കി നോക്കി. ഡോക്ടർ പറഞ്ഞു തന്നെ സമ്മതിക്കാല്ലേ? അപ്പോൾ താങ്കളുടെയും ഭാര്യയുടെയും പരിപൂർണ സമ്മതത്തോടും അറിവോടും കൂടെയാണ് ഡോക്ടർ ഉണ്ണിത്താൻ ഈ ടെസ്റ്റ് ട്യൂബ് ബേബിയുടെ ജനനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തത്. യെസ്. ദാറ്റ് ഇസ് ഓൾ യുവർ ഓണർ. ഇനി തുടർന്നുള്ള സത്യങ്ങൾ കോടതി മുമ്പാകെ വ്യക്തമാക്കാൻ ഈ വൈദ്യശാസ്ത്ര പരീക്ഷണത്തിന്റെ പ്രധാന കണ്ണിയായ ഡോക്ടർ ഉണ്ണിത്താനെ വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കണം. ഡോക്ടർ ശ്രീകുമാരൻ ഉണ്ണിത്താൻ, ഡോക്ടർ ശ്രീകുമാരൻ ഉണ്ണിത്താൻ, ഡോക്ടർ ശ്രീകുമാരൻ ഉണ്ണിത്താൻ. ഡോക്ടർ ഉണ്ണിത്താൻ ഹാജരില്ലാത്തതിനാൽ കോടതി ഈ കേസ് 25-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ഈ പത്രങ്ങൾ പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് എഴുതേണ്ട വാർത്തകൾ വായിക്കുമ്പോ തൊലി ഉരിഞ്ഞു പോവുക. അവരെങ്ങനെ എഴുതായിരിക്കുന്നത്? നാട്ടിൽ സാധാരണ നടക്കുന്ന കാര്യമല്ലോ ആണോ ഇത്? പത്രക്കാരെ എഴുതുന്നതിന് നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? സംഭവിച്ചതൊക്കെ വിശദമായി തന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞതാണല്ലോ. പിന്നെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്റെ സംസാരം നിനക്കിപ്പോ പിടിക്കുന്നില്ല അല്ലേ? എടാ, ഈ പാരമ്പര്യം തറവാടിത്തെന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, നിന്നെ പോലുള്ളവന്മാർക്ക് ചവിട്ടി തേച്ച് എളുപ്പം കളയാൻ നോക്കും, പക്ഷെ ഞങ്ങളെ കൊണ്ട് അത് കഴിയില്ല. ഞാൻ എന്ത് മഹാപാപം ചെയ്തെന്നാണ് അച്ഛൻ പറയുന്നത്? അതൊക്കെ ഞാൻ ഇനി വീണ്ടും കൊട്ടി ഘോഷിക്കണോ? ഒരു പരീക്ഷണം, പരീക്ഷണത്തിന് വന്നികളായി നിങ്ങളെ മാത്രമേ കിട്ടിയല്ലോ ഡോക്ടർക്ക്. അതിനാ ഡോക്ടറിനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതിന് സമ്മതം മുളിയവര് ഇവിടെ ഒന്നും അറിഞ്ഞൂടാതെ കയ്യും കയ്യും നിപ്പോണ്ടല്ലോ. അമ്മ എന്തിനാ വെറുതെ അതൊക്കെ പറയുന്നത്? ഭാര്യയെ പറഞ്ഞപ്പോഴത്തേക്ക് അവന്റെ ചങ്ക് പറഞ്ഞുപോയി. ഇനിയിപ്പോ എന്തിനാ അതൊക്കെ പറയുന്നേ? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. ഇത് തന്നെ എനിക്കും പറയാനുള്ളത്. വിധി എതിരായി വന്ന് ആ കലികാല സന്ധ്യയെ ഇങ്ങോട്ടെങ്ങും കെട്ടിയെടുക്കേണ്ടി വന്നാൽ അതവിടെ തീർന്നു. പിന്നെ അച്ഛനും അമ്മയ്ക്കും കുറച്ച് വിഷം വാങ്ങിച്ചു തന്നാ മതി. അച്ഛാ, എന്തൊക്കെയായി പറയണേ? നീ മിണ്ടായിരിക്കടി, എല്ലാത്തിനും അവനെ കോലം നുടിച്ച് ഇറക്കി വിട്ടിട്ട് ഇപ്പോ ആ വാക്ക് കേട്ടതുള്ളാൻ ഇവ നിന്ന് കൊടുത്തിട്ടല്ലേ. വെറുതെ എന്തിനാ ഈ തർക്കം? വിധി നമുക്ക് അനുകൂലമായിരിക്കും. അത് വിധി വന്നിട്ട് തീരുമാനിക്കാം. തീരുമാനിക്കാനൊന്നുമില്ല, നമ്മൾ ജയിക്കും. ഏതോ ഒരു കക്ഷിയുടെ കേസ് പോലെ അല്ലോ ഇത്, എന്റെ സ്വന്തം കേസ് പോലെയാ, എനിക്ക് നല്ല ഉറപ്പാ. ആ വിജയ, ധൈര്യമായിട്ടിരിക്കെ, ഒക്കെ ശരിയാവും. ആഹാ, ഇവിടെ നിൽക്കുകയാണോ? ഞാൻ തന്നെ എവിടെയൊക്കെ തിരക്കിന്നറിയോ? അമ്മിന്റെ കാര്യങ്ങള് നമ്മൾ തീരുമാനിച്ച പോരെ, വിജയേട്ടൻ എന്താ അത് പറയാത്തത്? പ്രായമായ ആൾക്കാരല്ലേ,
അവര് പറയുന്ന ഒന്നും കേട്ട് താൻ വിഷമിക്കണ്ട. എനിക്ക് നന്നായി ചേരുന്നുണ്ടോ? ആ ബെസ്റ്റ് ആയിരിക്കുന്നു. മമ്മ ഇടുന്നത് പോലെ പപ്പ എന്താ ഇടാത്ത? പപ്പ ഇട്ടിട്ടാ നല്ല സ്റ്റൈലായിരിക്കും. എന്നിട്ടാ മമ്മ ഒരു കാര്യം, കേസ് കഴിഞ്ഞ പപ്പയെ തൂക്കിക്കൊല്ലോ. എന്റെ വ്യാകുല മാതാവേ, ഈ കൊച്ചിന്റെ ഒരു ചോദ്യം, നീ പോയി നൂലിന്റെ പെട്ടി എടുത്തോ ചെല്ലെ. അമ്മ ഞങ്ങൾക്ക് ഇനി 4 ദിവസം ക്ലാസ് ഇല്ല. ഫോർ ഡേയ്സ് ഹോളിഡേ. അയ്യോ ഇത് ചോപ്പാണല്ലോ. എന്നതാ നീ ഉദ്ദേശിച്ച ചോപ്പ് പോലുള്ള കറുപ്പാണോ? അയ്യോ അല്ല. ഓ എനിക്കിത് വയ്യ, നീ എന്നെ വാങ്ങിച്ചോണ്ടാ മതി. ആ എന്താടാ മക്കളെ, നിങ്ങളെ നേരത്തെ വിട്ടോ? അതുകൊണ്ട് പാഠപുസ്തകം അടുപ്പിലിട്ട് എരിക്കരുതേ. ആ ദാ നീ ഒരെണ്ണം തിന്നാ മതി. ഇതുവരെ നിനക്ക് വേണ്ടി ചെലവാക്കിയ കാശ് തിരിച്ചു കിട്ടുമെന്ന് പേടിച്ചിരിക്കാ ഞാൻ. ഒരെണ്ണം എനിക്കെന്നും പറഞ്ഞ ഡോക്ടർമാരോട് പപ്പ കാശ് വാങ്ങുന്നതോ? അയാളേറുന്ന കാശ് എന്തിനുള്ളാം? ഒന്നിൽ കൂടുതൽ ജിലേബി തിന്നണമെങ്കിലേ ഇനി കാണാൻ പോകുമ്പോ ഡോക്ടറെങ്കിൽ എനിക്ക് കാശ് ജിലേബി തരണം. അതിന് നീയും കൂടെ ശ്രദ്ധ വച്ചാലേ നടക്കൂ. ആ ജിലേബി തിന്ന്. ദി ടെസ്റ്റ് ട്യൂബ് ബേബി കേസ്, നീ ഇത് വായിച്ചോ. അതിനെങ്ങനെയാ നിനക്ക് ഇംഗ്ലീഷ് അറിയോ? ഡോക്ടർ ഉണ്ണിത്താൻ എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ ജനങ്ങൾ വെയിറ്റ് ചെയ്യ. അതൊക്കെ ഇരിക്കട്ടെ, നമ്മുടെ മോളിപ്പോ എത്രാമത്തെ പ്രാവശ്യമാ ബാംഗ്ലൂരിന്ന് ഫോൺ ചെയ്തെന്ന് നിങ്ങൾക്കറിയാവോ? എന്റെ പ്രിയ, നിനക്കറിഞ്ഞൂടെ ഇവിടെ കേസും പ്രശ്നങ്ങളൊക്കെയാണെന്ന്. തൽക്കാലം നമുക്ക് ബാംഗ്ലൂർക്ക് പോവാൻ പറ്റില്ല. ഞാനത് സൗകര്യം പോലെ അവൾ വിളിച്ച് പറഞ്ഞോളാം. എന്തൊരു സ്നേഹമുള്ളൊരു അച്ഛൻ. എന്നെ അവൾക്കറിയാം. ദേ വരണു. വേണ്ട, നീ ഇവിടെ നിന്നാ മതി. ഞാനെല്ലാ കള്ളം വരണു. പറഞ്ഞെന്ന പോലെ ഡോക്ടറെങ്കിൽ നിന്നെ സോപ്പിട്ട് കുപ്പിയിൽ ഇറക്കിക്കോണം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. മോർണിംഗ്. വന്ന കാര്യം സാമ്പത്തികമാണ്, അത്യാവശ്യമായിട്ടൊരു 5,000 rupees വേണം. മോടെ പല കാര്യങ്ങളും കുഴഞ്ഞ വിശദീകരിക്കേണ്ട, മനസ്സിലായി. സന്തോഷം. കൂടുതൽ സന്തോഷിക്കേണ്ട സണ്ണി, നമ്മൾ രണ്ടുപേരും ചേർന്ന് കൊടുത്തിരിക്കുന്ന അപ്പീലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കേസ്. അതുകൊണ്ട് വിധി കഴിയുന്നത് വരെ താനും സഹകരിച്ചേ പറ്റൂ. അല്ല എന്ന് പറഞ്ഞാല് പിന്നെ താൻ ചോദിച്ചപ്പോഴൊക്കെ ഞാൻ പൈസ തന്നിട്ടില്ലേ? അത് ഈ കുഞ്ഞിനെ ഓർത്ത് മാത്രമാണ്. അയ്യോ, അല്ലാതെ തന്റെ കുടുംബ ചെലവിനുള്ള ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാൻ എനിക്ക് പറ്റില്ല. ഡോക്ടർ അങ്കിൾ, ഞാൻ പുതിയൊരു പാട്ട് പഠിച്ചു, പാടട്ടെ? അന്ത അറബി കടലോരം ഉൻ അഴകേ കണ്ടേനേ, അന്ത കണ്ണി തെണ്ടൽ ആടി വെളുത്ത കണ്ണേ കണ്ടേനേ. അമ്മ 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 ഹേ അമ്മാർക്ക് അമ്മ അപ്പള്ളിത്താമരേ, ഉൻ പാദം കണ്ടേനേ, ഉൻ കണ്ടത്താവണി ചെറിയ ചെറിയ ഗീതം കണ്ടേനേ. അമ്മ അമ്മ ുപ്പീസ് കിട്ടിയാലേ ഇവളുടെ കാര്യം കേട്ടോ. അമ്മ ഗതികേട് കൊണ്ട് വന്നാണ് ഡോക്ടറെ. 1,000 rupees ആ നാട്ടിൽ നിന്ന് കുഞ്ഞുണ്ണി അവന്റെ കത്തുണ്ടായിരുന്നു. ഇത്തവണയും ചമ്പക്കുളം വള്ളങ്ങളിൽ പച്ചാളം പാപ്പച്ച ഒന്നാം സ്ഥാനം നേടി. നമ്മുടെ പുളിക്കുന്നേരുടെ വെള്ളം പാറത്തട്ടി തകർന്നു. മോളെ, മോൾ അടുക്കള ഇപ്പൊ ആന്റി സഹായിക്ക് പോകോ. ഓടോട്. ഡോക്ടറെ ഇവിടെ ഇവിടെ 1,500 rupees തന്നാൽ വലിയ ഉപകാരം. തരാം. ഞാൻ ഈ പണം തരുന്ന കാര്യമൊന്നും പ്രിയക്കറിയില്ല, അവൾ അറിഞ്ഞാൽ ആകെ പ്രശ്നമാവും. അതല്ല ഞാൻ പ്ലേറ്റ് മാറ്റിയത്. പ്ലേറ്റാ? ചമ്പക്കുളം വള്ളംകളിയിൽ കുഞ്ഞുണ്ണിയെ കൊണ്ടുവന്നത്. താ നാളെ കോടതിക്ക് വരുമ്പോ ഞാൻ പണം തരാം. നാളെ കോടതി ഞാനാ പ്രിയ. കോടതി മുമ്പാകെ
സത്യമേ ബോധിപ്പിക്കൂ, സത്യമല്ലാതെ മറ്റൊന്നും ബോധിപ്പിക്കില്ല. ഡോക്ടർ ഉണ്ണിത്താൻ, വൈദ്യശാസ്ത്ര രംഗത്തെ പ്രതിഭാതനായ അങ്ങയുടെ സ്തുത്യർഹമായ സേവനത്തിനിടയിൽ സംഭവിച്ചു പോയ ഒരു തീരാക്കളങ്കമായി താങ്കൾ ഇതിനെ കാണുന്നു അല്ലേ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന തീരാക്കളങ്കം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന പ്രക്രിയ നടത്തുന്നതിനിടയിൽ താങ്കൾക്ക് പറ്റിയ കൈപ്പിഴയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നോ, ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് അബ്സൊല്യൂട്ട്ലി റോങ്. എന്റെ ഇത്രയും വർഷത്തെ സേവനത്തിനിടയിൽ ഇത്രയും ശ്രദ്ധയും താല്പര്യവും എടുത്ത് ചെയ്ത ഒരു പ്രവൃത്തി വേറെ ഉണ്ടായിട്ടില്ല. ഞാൻ തറപ്പിച്ചു പറയുന്നു, ഇതിൽ യാതൊരു വിധത്തിലുള്ള പാകപ്പിഴയും നടന്നിട്ടില്ല. കോടതിക്ക് വ്യക്തമാകാൻ താങ്കൾ അതൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. മറ്റൊരു കുഞ്ഞിനെ ദത്തെടുക്കുന്നതിന് പകരം സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനു വേണ്ടി വിജയകുമാർ, ശശികല ദമ്പതിമാർ ടെസ്റ്റ് ട്യൂബ് ബേബി എന്നെന്റെ നിർദ്ദേശത്തിന് സമ്മതിച്ചു. വിജയകുമാറിന്റെയും ശശികലയുടെയും കുഞ്ഞിനെ ഗർഭത്തിൽ സ്വീകരിച്ച് പ്രസവിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന ചുരുക്കം സ്ത്രീകളിൽ ആരും തന്നെ മെഡിക്കലി ഫിറ്റായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് സണ്ണിയുടെ വരവ്. പരസ്യം തെറ്റിദ്ധരിച്ച് രക്തമോ കിഡ്നിയോ ദാനം ചെയ്യാനാണ് അയാൾ വന്നത്. കാര്യം വ്യക്തമായപ്പോൾ ശ്രമിക്കാം എന്ന് പറഞ്ഞു മടങ്ങി. പിന്നെ സണ്ണി വന്നത് പുതിയൊരു ആശയവുമായിട്ടായിരുന്നു. ഗുഡ് മോർണിംഗ് ഡോക്ടർ. മോർണിംഗ്. ഡോക്ടറെ കണ്ട് ചില സംശയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാമെന്ന് കരുതി. വരൂ, എന്താണ് നിങ്ങളുടെ സംശയങ്ങൾ? ഡോക്ടർ പറഞ്ഞതനുസരിക്കാൻ ഏതെങ്കിലും ഒരു സ്ത്രീ തയ്യാറാവുന്നെങ്കിൽ അത് അവർക്കൊരു നാണക്കേടാവില്ലേ? സണ്ണി, താഹൻ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. കുഞ്ഞിന് പ്രസവിച്ചു കൊടുക്കുന്ന സ്ത്രീ മറ്റേ ദമ്പതികളെ കാണുക പോലും വേണ്ട. ഒരു വിധത്തിൽ പറഞ്ഞാൽ രക്തദാനം, നേത്രദാനം ഇതൊക്കെ പോലെയാണ്. ഇപ്പൊ ക്ലിയർ ആയോ? ആയി. മറ്റ് സ്ത്രീകൾ ആരും സമ്മതിക്കാതായപ്പോ ഞാൻ എന്റെ ഭാര്യയുടെ കാര്യം ഒന്ന് സൂചിപ്പിച്ചു നോക്കി. എന്തായിരുന്നു അവരുടെ പ്രതികരണം? കുഞ്ഞുങ്ങളില്ലാത്ത ഒരു സ്ത്രീക്ക് വേണ്ടി മറ്റൊരു സ്ത്രീ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ലെന്നാണ് അവളുടെ അഭിപ്രായം. അതൊരു അനുകൂലമായ പ്രതികരണമാണ് മിസ്റ്റർ സണ്ണി. നിങ്ങൾ ഭാര്യയെ പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും അതൊരു പുണ്യമായിരിക്കും. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ആദ്യം സണ്ണിയുടെ ഭാര്യ മെഡിക്കലി ഫിറ്റാണോ നോക്കണം. ഞാൻ എന്തെങ്കിലും കാരണം പറഞ്ഞ് അവളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുവരും. ഡോക്ടർ അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ പ്രതിഫലത്തിന്റെ കാര്യമൊന്നും ഇതുവരെ സംസാരിച്ചില്ല. നിങ്ങൾ എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? ഒരു ജീവകാരുണ്യ പ്രവൃത്തി എന്ന നിലയിൽ ഒരുപാടൊന്നും ചോദിക്കുന്നത് ശരിയല്ല. എങ്കിലും എന്റെ ഭാര്യ മെനക്കെടുകയല്ലേ. 100,000 രൂപയെങ്കിലും മോശമല്ലാത്തൊരു തുക ഞാൻ വാങ്ങിച്ചു. ആദ്യം മിസ്സിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം ഒരു ചെക്കപ്പ് കഴിയിട്ട്. അതെ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. വന്നേ. ആശുപത്രി കൊണ്ടുവരത്തെ കൊണ്ട് എനിക്കിപ്പോ അസുഖമൊന്നും ഇല്ല. ചായ എനിക്ക് കടുത്ത തലവേദന ഉണ്ടെന്നല്ലേ പറഞ്ഞു? അതിപ്പോ മാറി. കുറച്ചു കഴിയുമ്പോ കൂടിയാലോ. നാട് മുഴുവൻ എലിപ്പനിയുള്ള കാലമാ. എനിക്കും പകരും. ഒരു പരിശോധന നടത്തുന്നത് വളരെ നല്ലതാ. ഒന്നും പറയുകളാ. മെഡിക്കലി ഫിറ്റ്. 100% അവർ യോഗ്യയാണ്. ഇനി ബാക്കി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി സമ്മതിപ്പിച്ചെടുക്കണം. അത് ഞാൻ ഏറ്റു. ഡോക്ടർ ധൈര്യമായിട്ടിരിക്കും. ഞാൻ ഇപ്പൊ അവിടെ പോവാൻ പാടില്ല. പോണില്ല. പറയാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. പക്ഷേ ആ സ്ത്രീ സമ്മതിക്കുന്നില്ല. അയ്യോ, അപ്പൊ നടക്കില്ലെന്നാണോ? കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കാൻ ശശി ഇപ്പൊ തന്നെ 7-8 പുസ്തകങ്ങളൊക്കെ വാങ്ങി പഠിത്തം തുടങ്ങിക്കഴിഞ്ഞു. നിരാശപ്പെടാനുള്ള സമയമായിട്ടില്ല. നമുക്ക് അന്വേഷണം തുടരാം. കുട്ടികളില്ലാത്തവരുടെ ദുഃഖം മനസ്സിലാവുന്ന ഏതെങ്കിലും ഒരു സ്ത്രീയെങ്കിലും ഉണ്ടാവില്ലേ ഈ നാട്ടിൽ? ഞാനൊന്ന് പറഞ്ഞോട്ടെ വിജേട്ടാ, നമുക്ക് ആ സ്ത്രീയെ കണ്ടെന്ന് സംസാരിച്ചാലോ? ശരിയാ. ഒരുപക്ഷെ ശശിയുടെ വേദന മനസ്സിലാക്കാൻ ആ സ്ത്രീക്ക് കഴിഞ്ഞേക്കും. കൊള്ളാം. ആ ഐഡിയ തിരക്കിടില്ല. സെലീന ഒന്നുകൂടെ ആലോചിച്ചാൽ ചിലപ്പോ ഞാൻ അവർക്ക് ഒരുപാട് ആശ കൊടുത്തുപോയി. ഒക്കെ ശരിയായിരിക്കാം. പക്ഷേ ഡോക്ടർ, ഞാനൊരു സാധാരണ സ്ത്രീയാണ്. ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യാനുള്ള പക്വതയൊന്നും എനിക്കില്ല. എന്റെ വീട്ടുകാരോ നാട്ടുകാരോ ഇതറിഞ്ഞാൽ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ എനിക്കാവില്ല. ഇപ്പൊ ഇതിന് സമ്മതം മുളി എന്റെ ഭർത്താവ് പോലും നാളെ മറ്റൊരാളുടെ കുഞ്ഞിനെ ചുമന്നവളെന്നും പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തും. കുട്ടി, ഇതാദ്യമായി നടക്കുന്നൊരു സംഭവമല്ല. വൈദ്യശാസ്ത്ര രംഗത്ത് ഈ പരീക്ഷണം ഇതിനു മുമ്പ് പലയിടത്തും പലവട്ടവും നടന്നിട്ടുണ്ട്. ആ ഉപകാരം ചെയ്തു കൊടുത്തവരെല്ലാം ഇന്ന് സന്തോഷത്തോടെ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നുണ്ട്. പക്ഷേ
എനിക്ക് വയ്യ. സെലീനെ, ഈ ഉപകാരം നീ ചെയ്തു കൊടുത്താൽ അതൊരു വലിയ പുണ്യപ്രവൃത്തി ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടോന്ന് കരുതിയതാണ്. ഇനി എന്റെ മനസ്സ് എങ്ങനെയാണ് സെലീനയ്ക്ക് കാട്ടിത്തരേണ്ടെന്ന് എനിക്കറിയില്ല. അത് മനസ്സിലാക്കണമെന്ന് നിർബന്ധിക്കാൻ ഞാൻ സെലീനയുടെ ആരും അല്ലല്ലോ. സോറി, ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ശശി വരൂ, പോവ. ഇവിടെ നിപ്പിറങ്ങിപ്പോയ ആ സ്ത്രീ ആവശ്യപ്പെട്ടത് വേറൊരു സ്ത്രീക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന, ദൈവത്തിന് പോലും ചെയ്യാനാവാത്ത ഒരു ദാനമാണ്. ഒറ്റ വാക്കിൽ നിങ്ങൾ അത് നിഷേധിച്ചു. ഒരു സ്ത്രീയും ഇത്രയും ക്രൂരമാവാൻ പാടില്ല. ക്ഷമിക്കണം, ഞാൻ അല്പം കൂടുതലായി സംസാരിച്ചു. സോറി, സോറി ഫോർ ദി ഡിസ്റ്റർബൻസ്, സോറി ഫോർ എവരിതിങ്. ഡോക്ടർ, നിങ്ങൾക്കോ? എനിക്ക് സമ്മതമാണ്. സ്വന്തം ജോലയിൽ ജനിച്ച രണ്ടെണ്ണം അട്ടപ്പാടിയിൽ ആദിവാസികളെ പോലെ ഇരുന്ന് കരയുന്നു. ഇതിനോട് മാത്രം നിനക്കെന്താ പ്രത്യേക സ്നേഹം? പൗഡർ ഇട്ടാക്ക മതി. പാപം പറയല്ലേ സണിച്ചായ. പിന്നെ നിന്റെ അപ്പം തന്ന ഉണ്ടല്ലോ ശ്രീധരമായിട്ട് രണ്ടു ഒലക്ക. പാപം പറയരുത്.
എങ്ങനെ ദേഷ്യം വരാതിരിക്കും? ആ ഡോക്ടറെ കണ്ട് പറയണം, ഇനി രണ്ടു ദിവസം കൂടെ ബാക്കിയുള്ളൂ എന്ന്. സത്യം പറഞ്ഞാൽ ഇവളെ വിട്ടു പിരിയാൻ എന്റെ മനസ്സൊട്ടും സമ്മതിക്കുന്നില്ല. നീ മനുഷ്യനെ പൊട്ടം കളിപ്പിക്കരുത്. വെറുതെ കൊനഷ്ടാലോചിച്ച് എന്നെ കുഴി താക്കല്ലേ. ഇതിന്റെ വായിലോട്ട് ഒരു നിപ്പിളെടുത്ത് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം എന്താ ഞാൻ വായിലോട്ട് ഒഴിക്കട്ടെ? ആ അവിഞ്ഞ സ്വാമി കാണാതെ മുങ്ങി മുങ്ങി ഇപ്പൊ നടു പൊങ്ങാതായി. വരണം വരണം, ഈ സ്വാമിക്ക് അധികം ആയുസില്ല. സ്വാമിയുടെ കാര്യം പറഞ്ഞപ്പോ നാവ് വായിലിട്ടതേ ഉള്ളൂ. താനെന്റെ കാശ് തരാതിരിക്കാനുള്ള എന്തോ പുതിയ പരിപാടി ആസൂത്രണം ചെയ്യാന്ന് കേട്ടുല്ലോ. ഓ സ്വാമി, എന്തായി പറയണേ? സ്വപ്നത്തിൽ പോലും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. ദേ രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ അമ്മുവിന്റെ പേരിൽ ഞാൻ കിട്ടാനുള്ള ബാക്കി തുക കിട്ടും. ആ തുക കിട്ടിയാൽ ഞാൻ സ്വാമിയുടെ തുക തന്നിരിക്കും, ഇല്ലെങ്കിൽ എന്റെ ഭാര്യയുടെ പേര് സ്വാമി സ്വാമിയുടെ ഭാര്യ കിട്ടോ? എന്താ സ്വാമിയുടെ ഭാര്യയുടെ പേര്? രുക്മിണി. ആഹ്, നല്ല അസല് പേര്. ആ പ്ലേറ്റ് മാറ്റണ്ട, രണ്ടോ രണ്ടു ദിവസം നമ്മൾ കാക്കും. എന്നിട്ടും നടന്നില്ലെങ്കിലും ഉണ്ടല്ലോ. നടക്കും സ്വാമി, സ്വാമി ധൈര്യമായിട്ട് പോ. ദൈവം സഹായിച്ചാൽ ആ കാശ് കിട്ടിയാൽ ഉടനെ ഒരു മാഞ്ചിയ എസ്റ്റേറ്റ് വാങ്ങി സ്വാമി അതിന്റെ മാനേജറാക്കും. മക്കദേവ, തിരുമൽ ദേവ, അത് നടക്കണേ. നടക്കും, നടക്കട്ടെ. സ്വാമി പോ. മാഞ്ചിയം വാങ്ങിക്കാനോടി കാശ് പോവും. മിസ്റ്റർ വിജയകുമാർ അല്പം കൂടെ വെയിറ്റ് ചെയ്യൂ, ഡോക്ടർ ബിസിയാണെന്ന് തോന്നുന്നു. ഞാൻ പറയാം. ശരി. വേണ്ട, ഞാൻ ഇറങ്ങാണ്. ഡോക്ടർ വരുമ്പോ ഈ കുറിപ്പ് കൊടുത്താ മതി. ശരി. വിജയകുമാർ എവിടെ? ഇപ്പൊ അങ്ങോട്ട് പോയി, ഈ കുറിപ്പ് തരാൻ പറഞ്ഞു. വിജയൻ, വിജയൻ! എന്താ വിജയ്, എന്താ പ്രശ്നം? അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. അതിന് അവര് വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോ ആകെ ദേഷ്യപ്പെട്ടിരിക്കുക. ഡോക്ടർ എന്നെ ഒന്ന് സഹായിക്കണം. എന്ന് വെച്ചാ? കുഞ്ഞിനെ തൽക്കാലം കൊണ്ടുപോകാൻ പറ്റില്ല. വിജയ്, താൻ എന്തായി പറയണേ? നമ്മൾ കുഞ്ഞിനെ സ്വീകരിക്കേണ്ട സമയം കഴിഞ്ഞു. ആ സണ്ണിയാണെങ്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യം വീട്ടിൽ വരികയും ചെയ്തു. അവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. എങ്ങനെയെങ്കിലും കുറച്ചു നാളത്തേക്ക് ഡോക്ടർ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. പ്ലീസ്. വിജയ്, വിജയ്! ഇതാണ് ഇതിന്റെ സത്യം. മറ്റാരോപണങ്ങളൊന്നും ശരിയല്ല, അതെല്ലാം മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണ്. ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വിജയകുമാറും ശശികലയും അമ്മുവിനെ സ്വീകരിക്കണം. യുവർ ഓണർ, സംഭവങ്ങളുടെ ഒരു വശം മാത്രമേ ഡോക്ടർ ഉണ്ണിത്താനെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആയതിനാൽ മറുവശം കൂടി അറിയാൻ മിസ്റ്റർ വിജയകുമാറിനെ വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കണം. യെസ്. മിസ്റ്റർ വിജയകുമാർ, ഡോക്ടർ ഉണ്ണിത്താൻ പറഞ്ഞ വസ്തുതകൾ സത്യമാണെന്ന് സമ്മതിക്കുന്നുണ്ടോ? സമ്മതിക്കുന്നു. ഇത്രയധികം അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന നിങ്ങളെപ്പോലൊരു വ്യക്തി അച്ഛനും അമ്മയും ദേഷ്യപ്പെട്ടു എന്നുള്ള ഒറ്റക്കാരണം കൊണ്ട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നതിൽ യുക്തി കാണുന്നില്ല. ശരിയാണ്, അത് മാത്രമായിരുന്നില്ല കാരണം. പിന്നെ ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചിരുന്ന ദിവസത്തിന് രണ്ടു ദിവസം മുമ്പ് വിജയകുമാർ ഹിയർ. മിസ്റ്റർ വിജയകുമാർ, പറയാൻ പോകുന്ന സംഭവങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. വി വി ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ട്യൂബ് ബേബി സംഭവത്തിലൂടെ ജനിച്ച കുട്ടി നിങ്ങളുടേതല്ല. നിങ്ങൾ എന്തായി പറയുന്നത്? സത്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണല്ലോ എന്ന് വിചാരിച്ചപ്പോ വിഷമം തോന്നി. ഞാൻ നിങ്ങളുടെ ആരുമല്ലെങ്കിലും ഒരു സാധാരണ മനുഷ്യന് തോന്നുന്ന സഹതാപം കൊണ്ട് അറിയിച്ചതേ ഉള്ളൂ. നിങ്ങൾ ആരാ? ഞാൻ ആശുപത്രിയിലെ ഒരു സ്റ്റാഫാണ്, കൂടുതലൊന്നും എനിക്കറിയില്ല. ആനന്ദ് നഗറിൽ താമസിക്കുന്ന നഴ്സ് ശാന്തമ്മയ്ക്ക് എല്ലാം അറിയാം. മിസ്റ്റർ, എന്താ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സിസ്റ്ററോട് ചോദിച്ചറിയാനാണ് ഞാൻ വന്നത്. എന്ത് കാര്യം? സെലീന പ്രസവിച്ച കുഞ്ഞിനെ പറ്റി എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഐ മീൻ, ആ കുഞ്ഞിന്റെ ജനനവുമായി ബന്ധപ്പെട്ട്. അത് പിന്നെ പറയൂ പ്ലീസ്. എനിക്കൊന്നും അറിയില്ല, ഞാൻ പോട്ടെ, എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ളതാ. നടന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞേ പറ്റൂ. വ്യക്തമായൊരു മറുപടി പറയാതെ സിസ്റ്റർ പോകാൻ ഞാൻ സമ്മതിക്കില്ല. സർ,
സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. ആ ഡോക്ടർ, ചെറിയമ്മേത്തിനോട് ചോദിച്ചാൽ എല്ലാം അറിയാൻ പറ്റും. ഞാൻ പോകുന്നു. ഇത്രയും രഹസ്യമായി സൂക്ഷിച്ചിട്ട് ഇതെങ്ങനെ വെളിയിലറിഞ്ഞു എന്നാ ഞാൻ ആലോചിക്കുന്നത്. ഡോക്ടർ ചെറിയാൻ, യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടായത്? എനിക്കതറിയണം. നിങ്ങൾ കേട്ടത് 100% സത്യമാണ്. വിജയകുമാറിന്റെ സ്പ്രേമും ശശികരുടെ ഓവവും കൂട്ടിച്ചേർത്ത് സൈഗോട്ട് ആക്കുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് പിഴവ് പറ്റി. ടെമ്പറേച്ചർ മെയിന്റനൻസിൽ തകരാറുണ്ടായി. പിന്നെ ആശുപത്രിയുടെ പേരിന് കളങ്കം ഉണ്ടാകുന്ന ഭയന്ന് സ്പ്രേം ബാങ്കിൽ നിന്നും അഡ്ജസ്റ്റ് ചെയ്ത് പകരം മറ്റൊരു ഭ്രൂണം സൃഷ്ടിച്ച് സംഭവം പൂർത്തിയാക്കി. സോറി മിസ്റ്റർ വിജയകുമാർ, ആ കുഞ്ഞ് നിങ്ങളുടേതല്ല. ഈ സംഭവം കൂടുതൽ പേരറിഞ്ഞ് കുഴപ്പമായാൽ അത് ഡോക്ടർ ഉണ്ണിത്താന്റെയും എന്റെയും കരിയറിന് തന്നെ അവസാനമായിരിക്കും. അതുകൊണ്ട് പ്ലീസ്, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. തൽക്കാലം നിങ്ങളുടെ ഭാര്യ ഇതറിയണ്ട. അവർക്കൊരുപക്ഷെ ഇത് താങ്ങാനാവില്ല. മറ്റൊരു കുഞ്ഞിനെ ദത്തെടുക്കുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. പിന്നെ ഞാനാണിത് പറഞ്ഞതെന്ന് ദേവി ഇത് പുറത്തറിയുന്നത്. മൂത്തോർ ചൊല്ലും മുതുനെല്ലിക്കയും ആദ്യം കയ്ക്കും പിന്നെ മതിരിക്കും. അനുഭവത്തിൽ നിന്ന് മനസ്സിലായല്ലോ. ഇവരെ ഇപ്പോഴേ അറിഞ്ഞത് നന്നായി. കുറെ കൂടി കഴിഞ്ഞിട്ടായിരുന്നെങ്കിലോ. എന്തിനാ സംശയിക്കണേ? ആ വിചിത്ര ജന്മം ഈ കുടുംബത്തിൽ ഒന്ന് കേറിയാ പിന്നെ നശിച്ചുവല്ല. മനസ്സിലായല്ലോ. ഇനിയെങ്കിലും എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോ വീട്ടിലുള്ളവരോടും കൂടി ഒന്ന് ആലോചിക്കണം. ഇനിയിപ്പോ അതിനെ പ്രസവിച്ച സ്ത്രീയുമായിട്ടുള്ള കരാറൊന്ന് റദ്ദാക്കണം. കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി ഒരു മയത്തിൽ വേണോ ചെയ്യാൻ. അവരത് സമ്മതിക്കോ എന്ന് എനിക്കറിയില്ല. അല്ല, അങ്ങനെ വന്നാൽ നമുക്ക് നിയമപരമായ വഴി നോക്കാം. രാജേന്ദ്രൻ പറഞ്ഞത് ശരിയായ വഴിയല്ലേ? എന്താ അതിനും ഇനി എതിരഭിപ്രായം വല്ലതും ഉണ്ടോ? ഇല്ല, എല്ലാം നടക്കേണ്ട രീതിയിൽ തന്നെ നടക്കട്ടെ. യാതൊരുവിധ ഒത്തുതീർപ്പുകൾക്കും എതിർകക്ഷി തയ്യാറാകാതെ വന്നപ്പോൾ ഞങ്ങൾ കേസ് ഫയൽ ചെയ്തു. അതിൽ ഞങ്ങൾക്ക് അനുകൂലമായ വിധിയുണ്ടായി. മിസ്റ്റർ വിജയകുമാറിന്റെ ന്യായങ്ങൾ ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ കേസിൽ എതിർകക്ഷിയായ സണ്ണിയാണ് വിസ്തരിക്കേണ്ടത്. സത്യമല്ലാതെ മറ്റൊന്നും ബോധിപ്പിക്കില്ല. അതല്ലാതെ വേറൊന്നും ഈ സണ്ണിക്ക് ബോധിപ്പിക്കാനും ഇല്ല. അമ്മു വിജയകുമാർ ശശികല ദമ്പതിമാരുടെ കുട്ടിയല്ല എന്നറിഞ്ഞിട്ടും മനഃപൂർവ്വം പണം കൈക്കലാക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ കോടതിയെ സമീപിച്ചത്? ഒബ്ജക്ഷൻ യുവർ ഓണർ. എതിർഭാഗം വക്കീലിന്റെ ആർഗ്യുമെന്റിൽ ഒരു ഭീഷണിയുടെ സ്വരമുണ്ട്. മിസ്റ്റർ രാജേന്ദ്രൻ, അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ദയവായി ഒഴിവാക്കുക. ഐ എം സോറി യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻഡ്. പറയൂ, ഈ കുട്ടി അവരുടേതല്ലെന്ന് നിങ്ങൾക്കറിയില്ലേ? സത്യവിരോധം പറയരുത് വക്കീലേ, ഈ കുട്ടി അവരുടെ തന്നെയാണ്. പ്ലീസ് കൺട്രോൾ യുവർ സെൽഫ്. ഈ കേസിലെ പ്രധാന കണ്ണിയും ഈ കേസിന്റെ അന്തിമ ഫലം അനുഭവിക്കേണ്ടതുമായ അമ്മുവിനെ വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കണം. യെസ്. മോളെ, അമ്മു ഈ നിൽക്കുന്നത് മോളുടെ ആരാ? പ്ലീസ് നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. 6 വയസ്സുകാരിയായ കുഞ്ഞിന്റെ മനസ്സിൽ ഈ നിൽക്കുന്ന സണ്ണി തന്റെ സ്വന്തം പിതാവാണ്. സണ്ണിയെയും ഭാര്യയെയും സ്വന്തം പിതാവും മാതാവുമായി കുഞ്ഞ് മനസ്സിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. അതിന് പറിച്ചു മാറ്റുന്നത് ഒരു കുഞ്ഞിനോട് കാണിക്കുന്ന ക്രൂരതയാണ് സാർ. അതൊരു മനുഷ്യത്വമല്ല യുവർ ഓണർ. അതുകൊണ്ട് ആ കുഞ്ഞ് അവരോടൊപ്പം വളരാൻ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കണം. എന്റെ സുഹൃത്തും മനഃപൂർവ്വം ഒരു നാടകീയ മുഹൂർത്തം സൃഷ്ടിച്ച് സത്യത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ് ബഹുമാനപ്പെട്ട കോടതി. നന്ദഗോപുരം യശോദിയും ചേർന്ന് വളർത്തി എന്ന് കരുതി വസുദേവരും ദേവകിയും അല്ല ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മാതാപിതാക്കളെന്ന് പറയാൻ എന്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് രാജേന്ദ്രന് കഴിയോ? സാറേ, ഞങ്ങളുടെ ജീവിതം വളരെ പരിതാപകരമാണ്. ഞങ്ങളുടെ സ്വന്തം കുട്ടികൾ വളർത്താൻ പോലും ഞങ്ങൾ പെടാപ്പാടുപെടുകയാണ്. ആ കൂട്ടത്തിൽ ഇതും ഇതൊക്കെ ആണെങ്കിലും ഇതുവരെ ഞാൻ ഇവൾക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. 6 പനി പിടിച്ച് ആശുപത്രിയിൽ 6 വാർഡിൽ കിടന്നപ്പോ 6000 രൂപയാണ് ഞാൻ ഇവൾക്ക് വേണ്ടി ചെലവാക്കിയത്. സത്യം. ഇവൾക്ക് അമ്മ, അതായത് ചിക്കൻ പോക്സ് വന്നപ്പോ മണിക്കൂറിൽ 4 കരിക്ക് വീതം മേടിച്ചു കൊടുക്കണമെന്ന് വൈദ്യര് പറഞ്ഞപ്പോ 10,000 രൂപ കടം മേടിച്ചിട്ടാണ് 3 മാസത്തെ കരിക്കിന്റെ കാശ്യം കൊടുത്ത് തീർത്തത്. അയ്യോ, ഈ അമ്മന് അമ്മൻ പോയിട്ട് ഒരു തുമ്മൽ പോലും വന്നില്ലല്ലോ പപ്പാ. ഇവളെ വളർത്തിക്കൊണ്ടുവന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്കുണ്ടായ മാനക്കേട്, സാമ്പത്തിക ബുദ്ധിമുട്ട് ഇതെല്ലാം കണക്കിലെടുത്ത് സാറ് മനസ്സറിഞ്ഞൊരു തീരുമാനം എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ സണ്ണിക്ക് ഇത്രേ പറയാനുള്ളൂ. കേസ് അടുത്ത മാസം 10-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു.
കുടിച്ചോളൂ. ജീവിതം മുഴുവനും പാവയ്ക്കാനീര് കുടിച്ച അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ. ഈ സമയത്തെങ്കിലും ഈ കയ്പനീര് നിനക്കൊന്ന് ഒഴിവാക്കിക്കൂടെ? ഇന്ന് മുതൽ രാവിലെ മാത്രമേ ഉള്ളൂ ചായ. അതെന്നാ അങ്ങനെ? ഇവിടെ മനുഷ്യനാകെ വട്ടുപിടിച്ചിരിക്കുന്നു. ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വട്ടുപിടിക്കല്ലേ വട്ടുപിടിക്കല്ലേ എന്ന്. ഒരു ഡ്രൈവർ വെച്ചാ പോരെ, അപ്പൊ കാശിന്റെ ലാഭം നോക്കും. എന്റെ ഈശ്വര, ഞാൻ കാറിന്റെ വട്ടുപിടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, എന്റെ തലയ്ക്ക് വട്ടുപിടിച്ചു ആ കുട്ടിയുടെ കാര്യം ഓർത്തിട്ട്. അങ്ങനെ വരട്ടെ. എന്റെ ഇപ്പോഴത്തെ ഒരു ബലമായ സംശയം ആ കുട്ടി നിങ്ങളുടേതാണോന്നാ. എന്റെ പൊന്നു പ്രിയെ, നിനക്ക് അങ്ങനൊരു സംശയമുണ്ട്? ദൈവദോഷം പറയരുത്. അല്ലെങ്കിൽ പിന്നെ ആ കുട്ടി അവരുടേതാണെന്ന് തെളിയിക്കാൻ രക്തപരിശോധനയോ അങ്ങനെ എന്തോ ഒരു സൂത്രം ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യില്. ആ രീതി അങ്ങ് ഉപയോഗിച്ചുകൂടെ? ആ രീതി എനിക്ക് അറിയാഞ്ഞിട്ടല്ല, കോടതി അത് ആവശ്യപ്പെട്ടില്ലല്ലോ. ഏതായാലും വിധി വരട്ടെ. നെഗറ്റീവ് ആണെങ്കിൽ രണ്ടും കൽപ്പിച്ച് ആ വഴി നോക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. നിങ്ങൾ ആവശ്യമില്ലാതെ ടെൻഷൻ പിടിക്കാതെ ഇതങ്ങ് കുടിക്കണം. ഇത് ഞാൻ കുടിക്കുന്ന പ്രശ്നമില്ല. ഇനി നീ എന്നെ ഡൈവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാലും ഞാൻ കുടിക്കില്ല. നീ പോയി നന്നായിട്ട് പഞ്ചസാര ഇട്ട് കലക്കി ഒരു ചായ ഇങ്ങോട്ട് കൊണ്ടുപോവാ. അവളുടെ അമ്മയുടെ ഒരു പ്രമേഹം ചത്തുപോണേ, അങ്ങോട്ട് ചത്തുപോട്ടെ, അത്രയും കാലം സുഖായിട്ടിരിക്കാലോ. ഓം നമോ ഭഗവതി. ഓം കാളി കാളി. കാണുന്നത് പറയാം, സംഭവിക്കാൻ പാടില്ലാത്ത മാർഗത്തിലൂടെയാണ് ആ കുട്ടിയുടെ ജനനം. ആ ജന്മം ഈ വീട്ടിനുള്ളിൽ കാലെടുത്തു കുത്തിയാൽ ഒരു മരണം നടക്കാനുള്ള ലക്ഷണം തെളിഞ്ഞു കാണുന്നു. ആ കുട്ടി ഈ വീട്ടുപടി കടക്കാൻ പാടില്ല. കടന്നാൽ കുടുംബത്തിൽ ദുരന്തങ്ങൾ ഒഴിഞ്ഞ സമയമുണ്ടാവില്ല. കറുത്ത ഭൂതങ്ങളുടെ ഘോഷയാത്ര കാണുന്നു. അതുകൊണ്ട് വീട്ടിലുള്ളവർ വെള്ളം, തീ, വാഹനം ഇതുമായി ബന്ധപ്പെടരുത്. എന്തെടുക്കാവിടെ കിന്നാലും പറഞ്ഞോണ്ടിരിക്ക. അപ്പുറത്ത് പറഞ്ഞല്ലോ നീ കേട്ടോ. അച്ഛൻ തന്നെ കേട്ടാ മതി, ഞങ്ങളൊന്ന് വെറുതെ വിടും. വേണ്ടാത്തതൊക്കെ കാണിച്ചു കൂട്ടുമ്പോ ആലോചിക്കണം. ഇനിയിപ്പോ അദ്ദേഹം പറയുന്ന അക്ഷരം പ്രതികൊണ്ട് അനുസരിച്ചോളാം, അതാ നല്ലത്. നിനക്ക് എനിക്കൊന്നും കേൾക്കണ്ട, കേക്കണ്ടെങ്കിൽ കേക്കണ്ട, അനുഭവം കൊണ്ടേ പഠിക്കുള്ളൂ. നിർബന്ധമാണെങ്കിൽ അങ്ങനെ ആയിക്കോളൂ, ഞാനൊന്നും പറയണ്ട. മതി മതി, ഈ വീട് എന്റെ വീട്, അത് മിനിക്കുട്ടിയുടെ വീട്. അപ്പൊ എന്റെ വീട് അവിടെ, നിനക്ക് എന്തിനാ വീട്? നീ വേറെ വീട്ടിലേക്ക് പോവല്ലേ. മിനിക്കൊക്കെ എന്തായി പറയണേ? അവള് പറഞ്ഞ ശരിയാ, കുറച്ചു ദിവസം കഴിഞ്ഞ നീ വേറെ വീട്ടിലേക്ക് പോവും. ഒരു അമ്പലം വേണ്ടി വന്ന് നിന്നെ വിളിച്ചോണ്ട് പോവും. ഞാൻ പോവില്ല, നീ പോയില്ലെങ്കിൽ നിന്നെ അവർ പിടിച്ചോണ്ട് പോവും. അമ്മോ, നീ എന്തായി കാണിക്കുന്നത്? പിന്നെ എന്തിനു വേണ്ടതൊക്കെ പറയണേ? കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാ, നീ കാരണം എല്ലാം പോയി. പോയി വേറെ മണ്ണെടുത്തോണ്ട് ഓടി. എനിക്ക് പറ്റില്ല. പറ്റില്ലെങ്കിൽ മണ്ണെടുത്തിന്റെ തലയിലിടും, പോയെടുത്തോ. ഓടി, ഞാൻ പോവില്ല. നീ എന്നോട് എടുത്തൊരു വരണ പറഞ്ഞത്. പറയാ, കുറച്ചു ദിവസം കഴിയുമ്പോ ഞാൻ വേറെ വീട്ടിലേക്ക് പോവുന്നു, വേറെ ആരോ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോവുന്നു. നിങ്ങൾ എന്തിനാ വേണ്ടാത്തൊക്കെ പറഞ്ഞ് അവളെ വിഷമിപ്പിക്കണേ? മൂന്ന് പേരും മിണ്ടാണ്ടിരുന്ന് കളിച്ചോണം. ആ ടെസ്റ്റ് ട്യൂബ് ബേബിയെ സംബന്ധിച്ച് ഈ കേസിൽ ആശുപത്രിയിൽ നടന്നു എന്ന് പറയുന്ന പാകപ്പിഴയെ കുറിച്ച് കോടതിയെ ബോധ്യപ്പെടുത്താൻ എതിർഭാഗം വക്കീലിന് കഴിയാതെ വന്ന ഈ സാഹചര്യത്തിൽ കുഞ്ഞ് വിജയകുമാർ ശശികല ദമ്പതികളുടേത് തന്നെയാണെന്ന് കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നതിനാൽ സണ്ണി സെലീന ദമ്പതികളോടൊപ്പം വളരുന്ന അമ്മുവിനെ ഒരാഴ്ചക്കകം വിജയകുമാർ ശശികല ദമ്പതികൾ സ്വീകരിക്കേണ്ടതാണ്. രണ്ടു കക്ഷികളും തമ്മിലുണ്ടാക്കിയ കരാർ പ്രകാരം സണ്ണി സെലീന ദമ്പതികൾക്ക് വാഗ്ദാനം ചെയ്തിരുന്ന തുകയുടെ ബാക്കിയും 6 വയസ്സുവരെ സണ്ണി സെലീന ദമ്പതികൾ അമ്മൂനെ വളർത്തി എന്ന വസ്തുതയും കണക്കിലെടുത്ത് 1,00,000 രൂപ നഷ്ടപരിഹാരം നൽകാൻ ഈ കോടതി വിധിക്കുന്നു. സർ,
ഒരു ചോദ്യം. ഈ വിധിയെക്കുറിച്ച് ഡോക്ടർ സാറിന് എന്താ പറയാനുള്ളത്? സത്യത്തെ എത്ര കട്ടിയുള്ള കമ്പിളി കൊണ്ട് പൊറിഞ്ഞാലും എന്നേക്കുമായി അതൊരിക്കലും മറക്കാനാവില്ല. ഈ വിധിയെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താ? പ്രതീക്ഷിച്ച തുക കിട്ടാത്തതുകൊണ്ട് ഒന്നുകൂടി ബലമായിട്ട് പിടിച്ച് മറ്റൊരു കേസ് കൊടുത്താലോ എന്നാണ് എന്റെ ഇപ്പോഴത്തെ ആലോചന. ഫോട്ടോഗ്രാഫർ ഇവിടെ ഫോട്ടോ എടുക്ക, ഫോട്ടോ എടുക്ക. ഇനി വേണമെങ്കിൽ ടെസ്റ്റ് ട്യൂബിൽ രക്തസാക്ഷികളായ രണ്ട് മാപ്പ് സാക്ഷികൾ എന്ന തലക്കെട്ടോടുകൂടി ഞങ്ങൾ രണ്ടുപേരുടെയും കളർ ഫോട്ടോയും കൊടുക്കാം. എടുത്തോ. ശരി മോളെ, എക്സ്പ്രഷൻ കൊണ്ട്. ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ടെസ്റ്റ് ട്യൂബ് ബേബി കേസിന് ഒടുവിൽ ആഹ്ലാദകരമായ പരിസമാപ്തി. വിജയകുമാറും ശശികലയും തന്നെയാണ് അമ്മുവിന്റെ യഥാർത്ഥ മാതാപിതാക്കൾ എന്ന് കോടതി വിധിച്ചു. അമ്മു ഇത്രയും കാലം പ്രസവിച്ച അമ്മയായ സെലീനിയോടൊപ്പം കഴിഞ്ഞു വരികയായിരുന്നു. പുതിയ അച്ഛന്റെയും അമ്മയുടെയും കൂടെ പോവാൻ അമ്മുന് സന്തോഷാണോ? പുതിയ അച്ഛനും അമ്മയോ? അങ്കിൾ എന്തായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതിരിക്കട്ടെ, അമ്മുവിന് ഭാവിയിൽ ആരാകാനാണ് ഇഷ്ടം? എനിക്കേ ആകാശത്ത് കൂടി ഇങ്ങനെ ഏറോപ്ലെയിൻ ഓടിക്കുന്ന പൈലറ്റ് ആവണം. ഈ പുത്തൻ ഉടുപ്പൊക്കെ ഇടിച്ച് എന്നെ എങ്ങോട്ടാ മമ്മ കൊണ്ടുപോണേ? മമ്മ എന്തിനാ കരയണേ? മമ്മ കരഞ്ഞതല്ല, കണ്ണിലെന്തോ പൊടി പോയതാ. ഇതുവരെ ഒരുക്കി കഴിഞ്ഞില്ലേ? അവരുണ്ട് ഒരു സ്കൂളിലോട്ട് വരുന്നതിന് മുമ്പ് കൊണ്ടുപോകേണ്ടതാ. ഞാനൊരു കാര്യം പറഞ്ഞ എന്നോട് ദേഷ്യപ്പെടരുത്. എന്താ? മാസത്തിൽ ഒരിക്കലെങ്കിലും മോളെ ഒന്ന് കാണാനുള്ള ഒരു അനുവാദം വേണോന്ന് അവരോട് പറയണം. വേണ്ട, ഇനി ആ കാര്യത്തെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. എന്തെങ്കിലും ഒരിക്കൽ പിരിയേണ്ടി വരുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നല്ലേ. വാ വാ. അതൊക്കെ അവരോണ്ട് വെച്ചോളൂ. അമ്മുനെ ഇവിടുന്ന് കൊണ്ടുപോവാ? അമ്മു വേറെ വീട്ടിലേക്ക് പോവാ? നിങ്ങൾ ഉടുപ്പൊക്കെ മാറ. പ്രോഗ്രസ് കാർഡ് കിട്ടിയോ? കിട്ടി. എല്ലാം എടുത്തു വെക്കി, വന്നിട്ട് നോക്കണം. ഞങ്ങൾ പോയിട്ട് ഉടനെ വരാം. വന്നെ മമ്മ. എന്താ സലീന ഈ കാണിക്കുന്നേ? ഇവിടെ വക്കീലിന്റെ അടുത്ത് പോകുന്ന ആദ്യമായിട്ടാണോ? ഞാൻ പോയിട്ട് വേഗം വരാം മമ്മ. വരുമ്പോ ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയേക്കണേ. ഗുലാബ് ജാം പപ്പ പോകുന്ന വഴിക്ക് വാങ്ങിച്ചു തരാം. ഞാൻ വരുമ്പോഴേക്ക് ഹോംവർക്ക് തീർത്ത് വെച്ചോ, നമുക്ക് മായാവി കളിക്കണം. ടാറ്റാ. ടാറ്റാ. മുഴുവൻ തുക എഴുതിയിട്ടുണ്ട്, ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. അപ്പോ ആ അധ്യായം ഇവിടെ പൂർത്തിയാവുന്നു. എന്നാ പറഞ്ഞ, ഞാൻ ഇറങ്ങട്ടെ. ഞാനും വരാം. വേണ്ട മോൾ, ഇവിടെ നിന്നാ മതി. ഇനി മോടെ കാര്യങ്ങൾ നോക്കാൻ ഈ മമ്മിയുണ്ട്. ഇത് മമ്മയല്ലല്ലോ, ആന്റിയല്ലേ. എന്നാ ഇന്നു മുതൽ ഈ ആന്റിയാ മോളുടെ മമ്മ. ആന്റി എങ്ങനെ മമ്മയാകും? വക്കീലെങ്കിൽ എന്തൊരു മണ്ടത്തരായി പറയണേ. അല്ലെ പാപ്പ? അമ്മു വന്നേ. അമ്മയൊരു കാര്യം പറയട്ടെ. എന്ത് കാര്യം? അതൊക്കെ ഉണ്ട്. വേണ്ട, ഞാൻ വരുന്നില്ല. മോള് അമ്മയുടെ കൂടെ ചെല്ലേ. അപ്പ ഗുലാബ് ജാമും ഐസ്ക്രീമും മേടിച്ചോണ്ട് തരാം. മോളെ പിന്നെ ഈ പാപ്പ വേഗം വരണേ. മിനി ചേച്ചിയും ജോമോനും എന്നെ കാത്തിരിക്കും. ശരി ശരി. മോളെ അമ്മയുടെ ഈ കൈയുണ്ടോ? അതുപോലെ നെയിൽ പോളിഷ് ഒക്കെ മോളുടെ കയ്യിലിട്ട് നിന്നിട്ടുണ്ടല്ലേ. ഇവിടെ എന്താ നടക്കണത്? ഈ കുട്ടി ശശികലയുടെ കയ്യും പിടിച്ച് നിൽക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ ചോദിച്ചത്. ആ പോയവന്റെ വീട്ടിൽ വളർന്ന സന്താനത്തെയാ സ്വന്തം ജോലിയാണെന്നും പറഞ്ഞ് വളർത്താൻ പോണത് അല്ലേ? മാധവൻപിള്ള സാർ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാവാതെ നോക്കുന്നതിലും വലിയൊരു യാഥാർത്ഥ്യമൊന്നും എനിക്കില്ല. എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മ ഞങ്ങളുടെ കുഞ്ഞു തന്നെയാണെന്ന് കോടതി വിധിച്ചത് അച്ഛനും അറിയാവുന്നതല്ലേ? എടാ, കോടതി വിധിക്കുന്നതെല്ലാം സത്യമാണെന്ന് നിന്നെ ഏത് എരപ്പാളി പഠിപ്പിച്ചത്? അതൊക്കെ വക്കീലിന്റെ മിടുക്ക് പോലെ ഇരിക്കും.
അമ്മൂനെ നമ്മൾ ദത്തെടുത്ത് വളർത്തുന്ന കുട്ടിയാണെന്ന് കരുതിയ പോരെ. ദത്തെടുക്കാനാണെങ്കിൽ നിനക്കൊരു വേശ്യാ കുടുംബത്തിൽ ജനിച്ച കൊച്ചിനെ കിട്ടിയുള്ളൂ. ജ്യോത്സ്യം പറഞ്ഞ എന്താണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? അതത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ടതല്ല. ഏ ഒരു കാര്യം, ഈ സത്വത്തിനെ കൊണ്ട് വീട്ടിൽ കാലെടുത്ത് കൂത്തിപ്പോവരുത്. ഇപ്പൊ തന്നെ എവിടെയെങ്കിലും കൊണ്ടുകളാം. എന്റെ പിള്ളച്ചേട്ട ഒന്ന് സമാധാനിക്കേ. എന്താ വേണ്ടെച്ചാ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. ശശികളെ വാ, പോവാ, മോളെ കൂട്ടിക്കോളൂ. അച്ഛൻ വരുന്നുണ്ടോ? ഞങ്ങൾ വീട്ടിലേക്ക്. എന്റെ കാര്യം എന്താ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അയ്യോ ആന്റി, ജോമോനും മിനിക്കുട്ടിയും കാത്തിരിക്കും, എനിക്ക് വേഗം വീട്ടിൽ പോണം. ആ ഇത് അമ്മുന്റെ വീടാ? അല്ല ആന്റി, വെറുതെ പറയാ, ഇവിടെ എന്റെ കൂടെ കളിക്കാൻ ആരുമില്ലല്ലോ. അമ്മുൻ എന്ത് കളിയാ കളിക്കേണ്ടത്? ഞാൻ കൂടാ, പോരെ. അയ്യേ, ഇത്രയും വലിയ ആന്റി എന്റെ കൂടെ കളിക്കാനോ? മോശം മോശം. എന്താ കളിച്ചാല്? പിന്നെ അമ്മു ആന്റി എന്ന് വിളിക്കുന്നത് കേക്കാൻ ഒരു രസവുമില്ല. അമ്മു എന്നെ അമ്മയെന്ന് വിളിച്ചാ മതി. അതാരുടെയാ? ഏത്? ആ കുഞ്ഞു കാറ്. എന്താ, അമ്മുന് വേണോ അത്? അമ്മു എന്നെ അമ്മയെന്ന് വിളിക്കുകയാണെങ്കിൽ തരാം. ആദ്യം താ, എന്നിട്ട് വിളിക്കാം. ഹായ് മുത്തുമണിക്കാറ്. അമ്മയെന്ന് വിളിച്ചില്ലല്ലോ. അമ്മേ. എന്താ എന്താ വിളിച്ചേ? ഞാൻ കേട്ടില്ല. അമ്മേ. അമ്മേ. ശശികളെ, ഇവളെ ആ ഗസ്റ്റ് റൂമിൽ കൊണ്ടുപോയി കിടത്തിക്കൂടെ? അതെന്തിനാ? അവൾ ഇവിടെ കിടന്നോട്ടെ വിജയേട്ടാ. അല്ല, ഇവിടെ എങ്ങനെ മൂന്നുപേരും കൂടെ കിടക്കുന്നത്? അതിനുള്ള സ്ഥലമുണ്ടോ ഇവിടെ? വിജയേട്ടാ, ആരെ പേടിക്കണേ, കുറച്ചുകൂടെ ധൈര്യം കാണിക്കണം. പേടിയുടെ ധൈര്യത്തിന്റെ കാര്യമൊന്നുമല്ല, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? മോളെ വാ, നമുക്ക് അപ്പുറത്തെ മുറിയിൽ കിടക്കാം. വാ. ഇവിടെ സുഖായിട്ട് ഇടന്നുറയിക്കോ. അയ്യോ, എനിക്ക് പേടിയോ? ഒന്ന്. അയ്യേ, എന്റെ അമ്മുകുട്ടിക്ക് പേടിയോ? ആരെങ്കിലും കേട്ടാ നാണക്കേടാ. ഞാൻ എന്നും മിനിക്കുട്ടിയുടെയും ജോമോന്റെയും നടുക്കാ കിടന്നുറങ്ങണേ. അവ രണ്ടുപേരും എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നാലേ എനിക്ക് ഉറക്കം വരൂ. ഇപ്പൊ അമ്മ മോളെ കെട്ടിപ്പിടിക്കാം, ഉറങ്ങിക്കോ. ആരാന്നാ ചോദിച്ചത്? ആരാ? ഏ,
തന്നത് നിന്നെ ആരെങ്കിലും കൂടി ക്ഷണിച്ചോ മനുഷ്യന് കടക്കപ്പുറം തരൂല്ല ശ്രീകരം വാ ഇവിടെ നിന്നെ ഞാനിന്ന് കാണിച്ചു തരാം വിജയ വിജയ ഒന്ന് തുറന്നടാ എന്താച്ചാ എന്താന്നോ ഞാൻ കണ്ടില്ലേ കിടക്കപ്പുറതില്ലാതെ രാത്രി മുഴുവൻ ഇറങ്ങി നടക്കുക ഈ കുട്ടി പിശാച് മനുഷ്യൻ ഉറക്കാതിരിക്കാൻ ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി എന്തിനാ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് പേടിയായിട്ടോ പേടിക്കണ്ട ആ ലാളിക്ക് ലാളിച്ച് ലാളിച്ച് തലയെ കയറ്റി വെക്ക് പിന്നെ അനുഭവിക്കും ഞാനങ്ങ് പേടിച്ചു പോയി ഞാനോ മോള് വാ ശശി അവളെ നമ്മുടെ മുറിക്കെടുത്ത മുള്ളു പേടിക്കണ്ട നിന്റെ അടുത്ത് അമ്മയുണ്ട് കിടന്നുറങ്ങിക്കോ മുള്ളു പേടിക്കണ്ട നിന്റെ അടുത്ത് അമ്മയുണ്ട് കിടന്നുറങ്ങിക്കോ ചെല്ലത്തണ
പിന്നെ ആ പെണ്ണുമായിട്ട് കൂടുതൽ അടുക്കണ്ടെന്ന് നിന്റെ ഭാര്യയോടൊന്ന് പറഞ്ഞേക്കണം കേട്ടോ. അള്ളി പിടിച്ചാൽ പിടി വിടുന്ന സൈസൊന്നും അല്ല അത്. വിനാശകാലേ വിപരീത ബുദ്ധി എന്നാണല്ലോ ചൊല്ല്. ആ കൊച്ചും കൂടെ വീട്ടിൽ വന്നു കഴിഞ്ഞതിന് ശേഷം യാതൊരു മനസ്സമാധാനം ഉണ്ടായിട്ടില്ല. എന്തൊക്കെ ദുസ്വപ്നങ്ങളാണ് കാണുന്നതെന്നറിയാമോ? ഒന്നുമില്ല, ഒരു ചെറിയ ആക്സിഡന്റ് അത്രേ ഉള്ളൂ. ചെറുതൊന്നും അല്ല, വലിയ ആക്സിഡന്റാ. ഒരു തലതാരഴക്കാരക്ഷപ്പെട്ടു. ആരുടെ പ്രാർത്ഥനയുടെ ഫലാന്ന് അറിയില്ല. ഇല്ലെങ്കിൽ രണ്ടുപേരും താലി അറുത്ത് വെള്ളവസ്ത്രം എടുത്ത് ഇവിടെ ആ ജ്യോത്സ്യം പറഞ്ഞ എന്ത് കറക്റ്റ് ആയിരിക്കണം. അറിയാം, സംസാരിക്കാൻ നിൽക്കണ്ട, പോയി വിശ്രമിക്ക. ഒരു ചെറിയ മുറിവേ ഉള്ളൂ. ശ്രീകരം, ഈ ഏഴാം കരിന്തലയുടെ കാല് ഇവിടെ കുത്തി അന്ന് തുടങ്ങിയതാ എന്റെ കുടുംബത്തിന്റെ നാശം. നശിച്ചത് അവിടെ എങ്ങനെ പോയിരിക്കുന്നേ? കിടന്ന് ഒച്ച വെച്ചാൽ നല്ല ചുട്ടടി കിട്ടും. ഞാൻ പറഞ്ഞ കുട്ടി കുട്ടി വരും. ഇവിടെ ആരും ഒന്നും ചെയ്യില്ല. എവിടെയാണ് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. കൊച്ചിനെ കാര്യമായി ശ്രദ്ധിച്ചോണേ. പിന്നെ പത്രക്കാരൻ ഞാൻ വന്ന ഒന്ന് മാറ്റി നിർത്തി. അതെന്താ? വേറൊന്നുമല്ല, ചില ഫാമിലി പ്രോബ്ലംസ്. വിജയ ആ കൂട്. ആയിക്കോട്ടെ, ഇത് തൽക്കാലം ഒരു ഡൊണേഷൻ. ഇനി എന്തെങ്കിലും ആവശ്യം വന്നാൽ ചോദിക്കാൻ പഠിക്കണ്ട. ശരി, ഇറങ്ങട്ടെ. അല്ലേലും നിനക്കൊരു എല്ലു കൂടില്ല, നിനക്കാൻ വെച്ചിട്ടുണ്ട്.
ഗോപാ എന്താ ഞങ്ങൾ തോറ്റിട്ടൊന്നുമില്ല, മനഃപൂർവ്വം മാറിക്കുന്ന. അത് സാരമില്ല. പിന്നെ ദേ അവിടെ ചെന്ന് എന്താ നടക്കുന്നത് നോക്കേ. എന്താ കാണിങ്ങി ചെന്ന് നോക്ക്. വാടാ. ഇനി മേലിൽ ഇത്തരം കുത്തക്കെട്ട പണി കാണിക്കൂ, കാണിക്കൂ ഒന്ന്. എന്നെ താഴ്ത്തിറങ്ങ. ഇരിക്കണ്ട, ഇന്ന് നിനക്ക് അത്താഴമില്ല, പോയി കടന്നു. ഡൈനിങ് ഹാളിലെല്ലാവരും കാണും. അവിടെ ഒന്നും ഇല്ല. പിന്നെ അവിടെ പോയി സിസ്റ്റർ പുറകുവശത്തേക്ക് ഒന്ന് പോയി നോക്ക്. താഴേക്ക് നോക്കിയോ? ആ നോക്കി. അമ്മൂനെ കാണാനില്ല. കാണാതെ എവിടെ പോവാൻ? നിങ്ങൾ എന്ന് നോക്ക്, അവിടെ എവിടെയെങ്കിലും കാണും. ഞങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചു സിസ്റ്റർ, എവിടെയും കാണുന്നില്ല.
വിജയകുമാർ സാറ്. വിജയ, വിജയ, എന്താ ചാ? എന്താ മിത്രൻ? അമ്മുവിനെ കാണുന്നില്ല. ഇന്നലെ ഞാൻ ചെറുതായിട്ടൊന്ന് ശാസിച്ചു, രാവിലെ നോക്കിയപ്പോ എന്നും കാണുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യ? എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഒരു രൂപവുമില്ല. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, അതങ്ങനെ ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുന്ന സൈസല്ല. പോണെങ്കിൽ പോട്ടെ, എവിടെയെങ്കിലും പോയി കിട്ടിയാൽ അതവിടെ സർവ്വ പ്രശ്നം തീരുമല്ലോ. അച്ഛനൊന്നും മിണ്ടാതിരിക്കാമോ? മേത്രം പൊയ്ക്കോളൂ, ഞാൻ ഉടനെ വരാം. സ്റ്റേഷനിലൊന്നും ഇപ്പൊ ഇവരെ അറിയിക്കണ്ട. ആദ്യം അവൾ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കൊന്ന് കറങ്ങി നോക്കാം. കാരണം ഏതെങ്കിലും രീതിയിൽ പത്രക്കാരെങ്ങനെ അറിഞ്ഞാൽ ആകെ വഷളാവും. ഒരെണ്ണം ചെടി കൊറേ നടന്നു നടന്ന് നടന്ന് വന്നപ്പോ വക്കീൽ അങ്കിളിന്റെ ഓഫീസ് കണ്ടു. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഒരൊറ്റ ഓട്ട. ആരാടി നിന്നെ ഇവിടെ കൊണ്ടുവിട്ടെ? അമ്മൂനെ അവരെ ഏതോ അനാഥാലയത്തിലാക്കിയതായിരുന്നു, അവൾ അവിടുന്ന് ഓടി വന്നതാ. എന്തായാലും ഇവള് ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പാടില്ല. എത്ര കഷ്ടപ്പെട്ടാ ഈ കേസൊന്ന് ഒതുക്കി തീർത്തെന്ന് എനിക്കും ദൈവം കർത്താവിനും മാത്രമേ അറിയാവൂ. ഇങ്ങനെ കഷ്ടപ്പെടുത്താനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അമ്മൂനെ കൊടുക്കില്ലായിരുന്നു. അവൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇവിടെ നിന്നോട്ടെ. ഇല്ലേ സനിച്ചായ? ഇല്ലേ സനിച്ചായ? നീ എന്റെ സമനില പരീക്ഷിക്കരുത്. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നീ ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പാടില്ല, ഉടനെ പൊക്കണം. ഇല്ല, ഞാൻ ഇനി എങ്ങോട്ട് പോവില്ല. അവിടെ നിൽക്കാൻ. എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. എന്റെ മോളെ. എന്താ സർക്കസ് കൂടാരത്തിലേക്ക് വാലി പടക്കം കെട്ടി പട്ടിയെ പറഞ്ഞു വിട്ടവല്ലേ ഇവളെ പറഞ്ഞു വിട്ടിട്ട് ഇപ്പൊ അതിന്റെ ക്ലൈമാക്സ് ആണ് എത്തിയാണോ നിങ്ങള്? എങ്ങോട്ട് പോയി എന്ന് ഒരു രൂപമില്ലാതെ ആകെ വിഷമിച്ചിരിക്കായിരുന്നു ഞങ്ങൾ. ഇപ്പൊ രൂപം വെച്ചാണ് ഇങ്ങോട്ട് കയറിയത്. അല്ലാതെ മതി മതി, ഇനി ഇത് തുടരരുത്. വകുപ്പും വകുപ്പിന്റെ വകുപ്പും മനസ്സിലാക്കി എനിക്ക് ഇനിയും കോടതി കയറി ഇറങ്ങേണ്ടി വരും. എന്താ കൊണ്ടുപോയിക്കോളൂ. ഈ സാധനം നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല, പ്രത്യേകം സൂക്ഷിച്ചില്ലെങ്കിൽ വലിയ അപകടവും. രാജേന്ദ്രൻ അമ്മൂനെ കാണുന്നില്ല. എവിടെ പോയി? ആ
മോളെ പാവംകുട്ടി നിങ്ങളുടെ അവസ്ഥ നോക്കി ഞാൻ ഈ കുട്ടി എവിടെ എടുത്താലേ ഞങ്ങളുടെ അവസ്ഥ മോശമാകും. അതുകൊണ്ട് നിർബന്ധിക്കണ്ട, പറ്റില്ല. മാറ്ററിന് അധികം സംസാരിക്കണ്ട, ഇതല്ലാതെ വേറെ വല്ല മാർഗം ഉണ്ടെന്ന് ഞങ്ങൾ നോക്കട്ടെ. ഇനിയിപ്പോ എന്താ ചെയ്യ? എന്തായാലും കുഞ്ഞിനിവിടെ നിർത്താൻ എനിക്ക് പറ്റില്ല. ഐ എം സോറി. മറ്റൊരു വഴിയും മുന്നിൽ കാണാത്തതുകൊണ്ടാണ് ഡോക്ടർ. നിങ്ങൾക്ക് കുഞ്ഞിനെ വീട്ടിൽ താമസിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ലേ? അതെ, ഈ വിജയകുമാറിന്റെ അച്ഛനും അമ്മയും ഉറച്ച അന്ധവിശ്വാസികളാ. കുഞ്ഞവിടെ താമസിച്ചാൽ ആ കുടുംബത്തിലൊരു മരണം സംഭവിക്കുന്ന അവർ പറയുന്നത്. എത്ര ശ്രമിച്ചിട്ടും അവരെ തിരുത്താൻ പറ്റണില്ല. അച്ഛനും അമ്മയും ആയിപ്പോയില്ല ഡോക്ടർ, എനിക്കവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റൂ. അമ്മുവിനെ ഇവിടെ നിർത്തുന്നതിലോ അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലോ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. എങ്കിലും മറ്റാരേക്കാളും അമ്മുവിന്റെ അവസ്ഥ ഡോക്ടർക്ക് മനസ്സിലാവുമല്ലോ. രണ്ടമ്മയും ഒരച്ഛനും ഉണ്ടായിരുന്നിട്ടും വാത്സല്യം കിട്ടേണ്ട ഈ പ്രായത്തിൽ അനാഥയായി കഴിയേണ്ടി വരുന്ന ഈ കുഞ്ഞിന്റെ ഭാവിയെ ഓർത്ത് ഡോക്ടറിനെ സമ്മതിക്കണം പ്ലീസ്. ഓക്കെ, തൽക്കാലം അവളവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ പ്രായത്തിലുള്ള കുഞ്ഞ് അച്ഛനമ്മമാരുടെ സ്നേഹം കിട്ടി വളരണം, അത് മറക്കണ്ട. അതുകൊണ്ട് എത്രയും വേഗം അവളെ കൂട്ടിക്കൊണ്ടു പോകണം. തീർച്ചയായും തീർച്ചയായും ഞങ്ങളത് ചെയ്യും ഡോക്ടർ. അമ്മു കുറച്ച് ദിവസം ഈ അങ്കിളിന്റെ കൂടെ ഇവിടെ താമസിക്കും. മുത്തച്ഛന്റെ മുത്തശ്ശിയുടെ ഒക്കെ പിണക്കം തീർത്തിട്ട് മോളെ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. എന്താ ഇതിന്റെയൊക്കെ ഉദ്ദേശം? നമ്മളും മനുഷ്യരാണെന്ന് നമ്മളെ തന്നെ ഇടയ്ക്കൊക്കെ ഓർമ്മിപ്പിക്കാൻ ഇത്തരം പ്രവൃത്തികൾ സഹായിക്കും. അമ്മു കുറച്ചു ദിവസം ഇവിടെ നിൽക്കട്ടെ. അനുഭവിക്കാൻ അമ്മ എന്ത് തെറ്റാ ചെയ്തത്? ഒന്നും അറിയാത്ത ആ കുഞ്ഞിനെ വേദനിപ്പിച്ചാൽ ഈശ്വരൻ നമുക്ക് മാപ്പ് തരില്ല വിജയേട്ടാ. ഈ അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അച്ഛന്റെ അമ്മയുടെ സ്വഭാവം നിനക്കറിയില്ലേ. അതിന് സ്വന്തം മകളായി അമ്മുവിനെ മതിയെന്ന് നമ്മൾ തീരുമാനിച്ചാൽ ധൈര്യപൂർവ്വം വിജയേട്ടൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നൂടെ? സങ്കല്പിച്ചതുകൊണ്ട് മാത്രം അമ്മ നമ്മുടെ കുഞ്ഞാവില്ലല്ലോ. കുറച്ചു ദിവസം അമ്മുവിനോടൊപ്പം കഴിഞ്ഞ വിജയേട്ടൻ അതൊക്കെ മറക്കും, എനിക്ക് ഉറപ്പാ. ശശീലേ, എന്റെ സങ്കല്പങ്ങൾ മുഴുവൻ നമുക്കുണ്ടാകാൻ പോകുന്ന നമ്മുടെ സ്വന്തം കുഞ്ഞിനെ കുറിച്ചായിരുന്നു. അതൊക്കെ വെറുതെ ആയല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്കെന്തോ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എനിക്കൊന്നും അറിയില്ല. എന്തായാലും നാളെ വിജയേട്ടൻ അവളെ ഒന്ന് പോയി കാണണം. അവൾക്ക് ഇഷ്ടപ്പെട്ട ഈ കുഞ്ഞു കാറും അവൾക്ക് വാങ്ങിയ ഉടുപ്പുകളും കൊണ്ടുപോയി കൊടുക്കണം. കൊടുക്ക, നീ ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്ക്.
അമ്മേ, ഞാൻ എന്റെ മുത്തുമണിക്കാരെ എടുക്കാൻ വന്നതാ. അമ്മോ, എന്താ? ഒന്നുമില്ല. ഞാൻ നാളെ തന്നെ അവിടെ പോയി കാണാം. ആ സർവ് പാക്കറ്റിന് മൂന്ന് സ്പൂൺ പൊടിയെടുത്തതിലിട. ഒന്ന്, രണ്ട്, മൂന്ന്. ആ ഇട്ട്. ആ അടപ്പടച്ചിട്ട് സ്വിച്ച് ഓൺ ചെയ്യും. നല്ല മീന് മിനാന്നാവണം. അല്ല, ഇതാരും മിസ്സ് ചാക്കോയോ? എന്താ പതിവില്ലാതെ? നമ്മുടെ മാധുരിയുടെ വെഡിംഗ് ഗാസ്റ്റ് ഇവിടെ ഉണ്ടെന്ന് എന്നോട് ലൈല പറഞ്ഞു. അതൊന്ന് വേണം. ആ, ഉണ്ട്. കല്യാണത്തിനെടുത്ത സാരി അസലായിരിക്കുന്നു കേട്ടോ. ഇതേതാ ഈ കുട്ടി? എവിടെ വെച്ച് കണ്ട നല്ല മുഖപരിചയം. ആരുമില്ലാത്ത കുട്ടിയാ. ഞാൻ അവൾക്ക് ജോലികളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് ഇവിടെ നിർത്താൻ പറ്റുമെന്ന് നോക്കിയാ. സംഗതിയൊക്കെ കൊള്ളാം, ഇവറ്റകളെ സൂക്ഷിക്കണം. കള്ള ജാതികളാ, എപ്പോഴാ കൈ കിട്ടുന്ന എടുത്ത് മുങ്ങാന്ന് പറയാൻ പറ്റില്ല. ആ പിന്നെ നാളെ ക്ലബിന്റെ ഫംഗ്ഷൻ ഡോക്ടറെ കൂടി മറക്കാതെ കൊണ്ടുവരണേ. രാജേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറിന് സമയം ഉണ്ടാവില്ല, എങ്കിലും പറഞ്ഞു നോക്കാം. അതൊന്നും പറഞ്ഞാ പറ്റില്ല, രണ്ടുപേരും വന്നേ പറ്റൂ. നോക്കട്ടെ, ഞാൻ നേരത്തെ എത്തിക്കൊള്ളാം. എന്നാ വരട്ടെ. ശരി. എന്താ എന്താ? അല്ല, മോള് ഇതുവരെ ഉറങ്ങിയില്ലേ? ഡോക്ടറേട്ട മര്യാദ, ഞാൻ ഇതുവരെ ഉറങ്ങിയിട്ടുണ്ടോ? എന്റെ പൊന്നെ, നിന്റെ കാര്യമല്ല ചോദിച്ചത്, അമ്മൂന്റെ കാര്യാ. അതെങ്ങനെ പൊന്നാരങ്ങള് വരാതെ പൊന്നുമോൾ ഉറങ്ങണേ? അത് ശരിയാണല്ലോ. ഡേ, ഇത് നിന്റെ അച്ഛൻ തന്നയച്ചതാ. എന്റെ അച്ഛനോ? നോക്കട്ടെ. നിന്റെ അച്ഛനല്ല പൊന്നെ, ഈ കുട്ടിയുടെ അച്ഛനാ. ഇതിന് ഉടുപ്പോ കളിപ്പാട്ടോ മറ്റോ ആണ്. ഇവളുടെ അച്ഛൻ എന്താ? മറിഞ്ഞിരുന്ന സ്നേഹം കാണിക്കൽ ഒളിവിലാണോ? വന്ന് വിളിച്ചുകൊണ്ട് പോവാൻ പറയുവളെ. നീ ഉച്ചയ്ക്ക് വല്ലതും കഴിച്ച? അത്രയല്ലേ വേണ്ടു? മോളെ നാളെ രാവിലെ ഇവിടെ ഒക്കെ ചുറ്റി കാണിക്കാം. അത് ശരി, പിന്നെ കേറുവരുന്നു. തന്നെ ഇറങ്ങി പോടോ. കാര്യമൊക്കെ ശരി, ദേഹത്തോട്ട് കളിയൊന്നും വേണ്ട. ഓ, നേരായി ക്ഷമിക്കുന്നു, തനിക്ക് തരാൻ സാധനം ഒന്നുമില്ലടോ. വെറുതെ നല്ല കാശ് വന്നിട്ടല്ലേ. താടി ഇറങ്ങി പോടോ. ഷൈൻ ചെയ്യല്ലേ. തന്നെ കണ്ടോളാം, കണ്ടോളാം. ഇത്തിമോളേ.
തനിക്ക് വീട് തെറ്റി. ഇത് വിദ്യയും വീണയൊന്നുമല്ല, അമ്മുവ. ഇല്ല, എനിക്ക് തെറ്റിയിട്ടില്ല, ഇത് വിദ്യ തന്നെയാ. നീ എന്താ കളിക്കണം? ഞാൻ കള്ളും കഞ്ചാവും തുടച്ചിട്ടില്ല, എനിക്ക് നല്ല ബോധമുണ്ട്. മര്യാദക്ക് പോണോ അതോ പോലീസിനെ വിളിക്കണോ? ഓളു, ഏട്ടൻ പോവാ, പോട്ടെ. ഓളു വിഷമിക്കണ്ട. അയ്യോ ചേട്ടാ, ഇത് നമ്മുടെ മായച്ചേച്ചിയുടെ പിന്നെ ഓരോരുത്തർമാരുണ്ട് അങ്ങും ഭ്രാന്തായിട്ട്. അവള് കുറച്ചു നേരം കൂടെ കളിച്ചോട്ടെ. നിനക്ക് വിശപ്പുണ്ടെങ്കിൽ നീ ഭക്ഷണം കഴിച്ചു കിടന്നുറങ്ങിക്കോ. നീ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലേ? ഇവള് വന്നി പിന്നെ എന്നെ കൊഞ്ചിക്കയോ ഒരു നല്ല വാക്ക് പറയോ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മോളകത്ത് എന്ന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങ. അങ്കൾ ഈ ആന്റി ഒന്ന് കൊഞ്ചിക്കട്ടെ. വേണ്ട മോൾ, മോൾ ചെയ്ത് ഇനി മോള് വന്നേ. എഞ്ചിരടെ എഞ്ചിരടെ പൊന്നെ, അയ്യടാ തള്ള കൊഞ്ചാൻ വന്നിരിക്കയാ. ഉള്ളിലേക്ക് വെക്കേണ്ട സമയായി. എന്നിട്ട് വന്നെങ്ങനെയാണ് കത്തെഴുതും? പിന്നെ നിന്നെ കൊഞ്ചിക്കാനുള്ള കരാറിലാണല്ലോ ഞാൻ കെട്ടിയത്. അച്ഛന് കത്തെഴുതും, നല്ല അച്ഛൻ. ഗേറ്റടച്ച് മോളകത്തേക്ക് പോയിക്കോ. നീ എന്നെ ഇങ്ങനെ നോക്കണ, എന്നെ നീ മറന്നോ? മോളെ, ഞാൻ നിന്റെ ഏട്ടനാ, എന്റെ വിനുവേട്ടൻ. വിനുവേട്ടനോ? എന്നെ ഇങ്ങനെ കളിപ്പിക്കാനൊന്നും നോക്കണ്ട. സത്യമായി ഞാൻ നിന്റെ ഏട്ടനാ. ഞാൻ നോക്ക്, മോക്ക് വേണ്ടി എന്തൊക്കെയാ ഏട്ടൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. ഇതാ എടുത്തു, എടുത്തു. ഒത്തിരി സ്വീറ്റ്സ് ഇതുപോലെ വാങ്ങിത്തരാം. പിന്നെ വരാം. അമ്മു എന്താ അവിടെ? ഒന്നില്ല. ഞാൻ കാണിച്ചു തരാം.
വിദ്യമോളെ നിനക്ക് വേണ്ടി നിന്റെ വിനുവേട്ടൻ എന്തൊക്കെ ഒരുക്കിയിരിക്കുന്നു നോക്കിക്കേ ദാ മോളെ പേടിക്കണ്ട കേട്ടോ ഞാൻ നിന്റെ ഏട്ടനാ എന്റെ വിദ്യ മോൾക്ക് മതിയാവോളെ ഇവിടെ കളിച്ച് നടക്കാം അയ്യേ വിദ്യയോ ഞാൻ വിദ്യയല്ല അമ്മുവാ ഇല്ല അത് നിന്നെ അറിയാത്ത ആരൊക്കെയോ വിളിക്കുന്ന പേരല്ലേ എന്റെ അനിയത്തിയെ ഞാൻ തന്നെ ഇട്ട പേര് വിളിക്കാനാണ് എനിക്കിഷ്ടം വിദ്യ വിദ്യമോൾ ചേട്ടൻ പോയിട്ട് നാളെ വരാം ഹലോ ഇരിക്കെ ഞാൻ കണ്ടപ്പോ വീശിയിട്ടുണ്ട് തനിക്കും ആകാലോ ഒരു സ്മോള് എനിക്കിത് ശീലമില്ല താല്പര്യമില്ല എന്നൊക്കെ പറയും ജസ്റ്റ് ഫോർ എ കമ്പനി അല്പം വീഞ്ഞ് ബോധത്തെ തെളിയിക്കുന്ന ബൈബിളിൽ പോലും പറഞ്ഞിട്ടുണ്ടോ സോ പ്ലീസ് ചിയേഴ്സ് ഇത് രാവിലെ ഉച്ചക്ക് വൈകിട്ട് മൂന്ന് നേരം സേവിക്കാനുള്ള അങ്ങ് വലിക്കണോ വെരി ഗുഡ് ഞാൻ പോരാ വിജയ് കുറെ നാളായി നിങ്ങളുടെ മനസ്സിനെ നിരന്തരം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം കാണാൻ പോകുന്നു കാനഡയിൽ നിന്നൊരു ദമ്പതികൾ അമ്മൂനെ ദത്തെടുത്ത് വളർത്താൻ താല്പര്യം കാണിച്ചിരിക്കുന്നു അമ്മുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല അമ്മൂന് സന്തോഷവും സുരക്ഷിതത്വവും ഉള്ള ഒരു അവസ്ഥ കിട്ടുമെന്ന് ഉറപ്പാണല്ലോ തീർച്ചയായും ഈ ദുരന്തങ്ങളിൽ നിന്നുള്ളൊരു മോചനമായിരിക്കും കുട്ടിക്കിത് ശശികലയുടെ കണ്ണുനീര് ഞാൻ കാണാൻ തുടങ്ങിയിട്ട് നാളൊത്തിരിയായി എന്തിനാ ഈശ്വരൻ അവളോട് ഇങ്ങനെ ഒരു ചതി ചെയ്തത് ഇഷ്ടമുള്ളവരെ പരീക്ഷിക്കാനും അവരുടെ വേദന കാണാനും ഈശ്വരന് വലിയ താല്പര്യമാണ് ശരിയാ രാജേന്ദ്ര താങ്ങി ചെയ്തു തരുന്ന ഉപകാരങ്ങൾക്കൊക്കെ ഞാൻ എന്ത് തന്നെ കടം വീട്ട് താൻ എന്തായി പറയുന്നേ എന്റെ അച്ഛനും തന്റെ അച്ഛനും തമ്മിലുണ്ടായിരുന്ന ഗാഢമായ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് തനിക്കറിയാലോ ആരുടെയും സഹായമില്ലാതെ സ്വന്തം പ്രയത്നം കൊണ്ട് ഉയർന്നു വന്നവനാണ് രാജേന്ദ്രൻ എന്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ ആരോടും പറയാറില്ല ഞാൻ ആദ്യമായി വിജയകുമാരനോട് സഹായം ആവശ്യപ്പെടുകയാണ് എനിക്കൊരു 50,000 രൂപ കിട്ടിയാൽ കൊള്ളായിരുന്നു കേസും മറ്റുമൊക്കെ ആയിട്ട് ഞാൻ ചെയ്ത സേവനത്തിന്റെ പ്രതിഫലമായിട്ടാണ് ഞാൻ ചോദിക്കുന്നതെന്ന് കരുതരുത് ഏയ് അങ്ങനൊന്നുമില്ല അതുകൊള്ളട്ടെ കുട്ടിയെ കൊടുക്കാൻ സമ്മതമാണെന്ന് കാനഡക്കാരെ അറിയിക്കാലോ അവളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഞങ്ങളുടെ സ്വപ്നങ്ങളുടെ മുഴുവൻ നിറവേറലായിരുന്നു അമ്മുവിന്റെ ജനനം അതിങ്ങനെ ഒരു അവസാനത്തിന് വേണ്ടിയായിരുന്നു എന്ന് ആലോചിക്കുമ്പോ സഹിക്കാൻ കഴിയുന്നില്ല താനിങ്ങനെ വെറുതെ ഇമോഷണൽ ആവേണ്ട കാര്യമില്ല എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് വിശ്വസിക്കുക അച്ഛനും അമ്മയൊക്കെ കിടന്നോ ഞാൻ പുറത്തുനിന്ന് കഴിച്ചു
നീ കഴിച്ചോ. എന്താ വയ്യേ? ഒന്ന് രണ്ടുപേരെ കാണാനുണ്ടായിരുന്നു. കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. വിജയത്തിന് ആൾ ആകെ മാറിപ്പോയി. നീ അറിയാതെ എന്റെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടാകാനാണ്? വിജയേട്ടൻ ഇതുവരെ മദ്യപിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ അതും തുടങ്ങിയല്ലേ? അല്ല, അത് ഞാൻ വെറുതെ ഒരു കമ്പനിക്ക് പറയണ്ട. ഇതിനൊക്കെ കാരണം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ തന്നെയാണ്. വിജയേട്ടന് വിരോധമില്ലെങ്കിൽ എന്റെ സ്ഥാനത്ത് എന്നേക്കാൾ യോഗ്യതയുള്ള മറ്റൊരാൾ വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നീ എന്താ പറഞ്ഞത്? വിജയേട്ടൻ വിജയേട്ടൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം. നീ എന്നെ ഒരുപാട് ചെറുതാക്കി കളഞ്ഞല്ലോ ശശി. എന്തേ നിനക്ക് അങ്ങനെ തോന്നാൻ? ഇന്നേ വരെ അങ്ങനെ വല്ലതും ഞാൻ നിന്നോട് പെരുമാറിയിട്ടുണ്ടോ? എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. ചേട്ടൻ ഇനി എന്നിവിടെ എങ്ങും പാടില്ല കേട്ടോ. വിട്ടുപോകാനോ? എവിടെയൊക്കെ എത്ര നാൾ അന്വേഷിച്ചിട്ടാണെന്ന് അറിയോ എന്റെ വിദ്യമോളെ ഞാൻ കണ്ടുപിടിച്ചത്? ഓക്കെ, ഞാൻ റെഡി. വാ പോയിക്കളാം. കുറച്ചു നാൾ ഇവിടൊക്കെ കറങ്ങി നടന്ന ആ വട്ടം പയ്യനെ ആ കുട്ടി അവനെ ഇവിടുന്ന് തട്ടിയെന്നാ തോന്നുന്നത്. എന്നാ ഇനി അതിനെ നമ്മൾ തട്ടുന്നു. പീസ് പീസാക്കി കണ്ണ് വേറെ കിഡ്നി വേറെ ആക്കി വിറ്റാലും കാശ അല്ല. നീ മൊത്തമായിട്ടാണേ അങ്ങനെ എന്താ വിടാ. Thank you.
പഠിത്തത്തിൽ വിദ്യ മോള് നിന്നെ കടത്തി വിട്ടുന്ന ലക്ഷണം ആ സൂക്ഷിച്ചോ. സാരമില്ല, ഞാൻ സഹിച്ചു. നിങ്ങൾ ഓരോന്നും പറഞ്ഞ് ചേട്ടനെയും പുന്നാര അനിയത്തിയും ഒന്ന് പിണക്കാതിരുന്നാ മതി. മോളു, സൂത്രങ്ങൾ പറഞ്ഞ് ഡാഡിയും മമ്മിയും പ്രസന്റ് തരാ രക്ഷപ്പെടാൻ നോക്കുക. ഡാഡി എന്ത് പ്രസന്റ് തന്നാലും ചേട്ടൻ പറഞ്ഞ വാക്ക് പാലിക്കണം. അത് റെഡി. എന്തൊക്കെയാണെന്ന് മറന്നിട്ടില്ലല്ലോ. ഐസ്ക്രീം ബാറിൽ നിന്ന് ഫലൂട കഴിച്ച് പാർക്കിൽ കയറി ജംബോ സർക്കസ് കണ്ട് മടങ്ങി വരുന്നു. ഓക്കെ ഓക്കെ വാ പോവാ. ശരി, പിടിച്ചോ. നീ എന്റെ അനിയത്തിയാണ്, എന്റെ വിദ്യ മോളുടെ പുനർജന്മം. നിന്നെ തിരിച്ചു കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ കൂടെ കരുതിയതല്ല. ചേട്ടൻ കരയരുത്, ചേട്ടന്റെ അനിയത്തിയല്ലേ പറയുന്നത്. വിദ്യ മോളെ, ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. എവിടെയാ വീട്? അത് കുറെ ദൂരെയാണ്. അപ്പോ ഡോക്ടറങ്ങളോട് ചോദിക്കണ്ടേ? എന്നാ ഞാൻ പോയി നമ്മുടെ അച്ഛനെയും അമ്മയും കൂട്ടി വരാം. മോളെ കൊണ്ടുപോവാ. മോള് റെഡിയായിരുന്നോണം കേട്ടോ. ഇനി ആർക്കും ഒരിക്കലും എന്റെ വിദ്യ മോളെ എന്നിൽ നിന്ന് വേർപിരിക്കാൻ കഴിയില്ല. തീർച്ച. എന്റെ ഈശ്വര, വിജയകുമാർ വന്ന് ചോദിക്കുമ്പോ ഞാൻ എന്ത് സമാധാനം പറയാ? എന്നെ ചോദിച്ച ഞാനിപ്പോ എന്ത് പറയാനാ? നീയാണ് ഇതിനൊക്കെ കാരണം. ഞാൻ അവളെ പ്രത്യേകം സൂക്ഷിക്കണമെന്ന് പറഞ്ഞല്ലേ. വെറുതെ അതും ഇതും പറഞ്ഞോണ്ടിരിക്കാതെ പോലീസ് സ്റ്റേഷൻ വിളിച്ച് വിവരം പറയൂ.
വേഗം പോയിക്കോ. നീ ഇതുവരെ എവിടെയായിരുന്നു? ചേട്ടനോട് കളിക്കാൻ പോയിരുന്നു. ഏത് ചേട്ടൻ? മായാവി ചേട്ടൻ. മേലാൽ എന്നോടോ ആന്റിയോടോ ചോദിക്കാതെ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ നിന്നെ തുടർന്ന് അടിച്ചു പൊട്ടിക്കും. നീ അപ്പൊ എന്ത് ചെയ്യായിരുന്നു? ഞാൻ ഉറങ്ങിയായിരുന്നു ചേട്ടാ. ഓ, അങ്ങനെ ഉറങ്ങരുതെന്ന് നിന്നോട് ഒരു 1000 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? ഭക്ഷണം കഴിച്ചിട്ട് പോത്തു പോലെ കിടന്നുറങ്ങും. ആ പെണ്ണ എവിടെ? അതാ അകത്തേക്ക് ഓടി. എവിടേക്ക്? ഹലോ, മിസ് വിജയകുമാറല്ലേ? ഞാനാ ഡോക്ടർ ഉണ്ണിത്താൻ. എനിക്ക് അത്യാവശ്യമായ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതെ, അമ്മുവിന്റെ കാര്യം തന്നെ. എല്ലാം നേരിട്ട് പറയാം. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞില്ലേ ഡോക്ടറെ കണക്ക് എന്നെ തീർത്തതാ? വെറുതെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നേ? അല്ല, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ നോക്കുന്നത്? ഒരു പാലം വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? അതുകൊള്ളാലോ, പണ്ടം കണ്ടൊരു പാലം പെടുതെന്ന് കരുതി ലോക അവസാനം വരെ ആയിട്ട് ഒളിവിരിക്കാന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഓഹോ, ഐ എം സോറി ഡോക്ടർ ചെറിയാൻ, ദേ എന്റെ ചില കക്ഷികൾ വരുന്നുണ്ട്. ഞാൻ പോയിക്കോളാം, പിന്നീട് വരാം. നിർബന്ധമില്ല. അല്ല, ഞാൻ വരും. ഞാൻ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. ഇരിക്കൂ. അമ്മൂന്റെ വിശേഷങ്ങളൊക്കെ ഡോക്ടർ ഉണ്ണിത്താൻ വിളിച്ച് പറഞ്ഞില്ലേ? പറഞ്ഞു. ഏത് ചേട്ടനാണാവോ, വെറുതെ നമ്മളെ തീരുമാനിക്കാൻ. താൻ സമാധാനായിട്ടിരിക്കടോ, കാനഡയിൽ ബുധനാഴ്ച ഞാൻ പറഞ്ഞ പാർട്ടി ഇവിടെ എത്തും. ശനിയാഴ്ചക്കുള്ളിൽ നമുക്ക് ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. ഡോണ്ട് വറി. രാജേന്ദ്രൻ ആവശ്യപ്പെട്ട തുക ഇപ്പൊ വേണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ. താങ്ക് യു. എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ട് എന്താ വിജേട്ടാ? എടുത്ത തീരുമാനം ശരിയോ തെറ്റോ എന്ന് പലവട്ടം ആലോചിച്ചിട്ടും എനിക്കൊരു ഉത്തരം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ശശിയോട് ചോദിക്കാമെന്ന് വെച്ചത്. എന്നോട് കാര്യം പറയാൻ ഇത്രയും വിളച്ചിട്ട് വേണോ? പറഞ്ഞോളൂ. വേറൊന്നുമില്ല, അമ്മൂന്റെ കാര്യം തന്നെ പറയാനുള്ളത്. നമുക്കെന്തായാലും അവളെ വളർത്താൻ പറ്റില്ല. ഇവിടെ നമ്മുടെ കൺമുമ്പിൽ മറ്റെവിടെയെങ്കിലും അവൾ വളർന്നാലും അത് നമ്മുടെ മനസ്സിനെ നോവിച്ചുകൊണ്ടിരിക്കും. വിജേട്ടൻ പറഞ്ഞു വരുന്നത്, നമുക്ക് അമ്മൂനെ ദൂരെ എങ്ങോട്ടെങ്കിലും മാറ്റണം. വിജേട്ടാ! അതെ, രാജേന്ദ്രൻ അതിനുള്ള ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. കാനഡയിലുള്ള ഒരു കുടുംബം അമ്മൂനെ ദത്തെടുത്തോളാമെന്ന് സമ്മതിച്ചു. മറുവാക്കൊന്നും പറയരുത്, എല്ലാം അവളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് കരുതിയാൽ മതി. എത്ര അകലേക്ക് കൊണ്ടുപോയാലും അമ്മൂനെ മറക്കാൻ നമുക്ക് കഴിയ വിജേട്ട. എന്നെ തുറന്നുവിടാൻ എനിക്ക് ഭ്രാന്തില്ല, എനിക്ക് ഭ്രാന്തില്ല. ഞാൻ പറയുന്ന മുഴുവൻ സത്യമാണ് ഡോക്ടർ. അർത്ഥമില്ല, വിനുവിന് എന്ന് വിശ്വാസമില്ലേ? ഡോക്ടർ, വിദ്യമോൾ മറ്റൊരു വീട്ടിൽ വേലക്കാരെ പോലെ കഴിയുകയാണ്. അവളിപ്പോൾ എന്നെ കാത്തിരിക്കാവൂ, എനിക്ക് പോകണം, പോയേ പറ്റൂ. വിനു, വിദ്യയുടെ മുഖച്ചായയിൽ മറ്റൊരു കുട്ടിയാണ് വിനു അവിടെ കണ്ടെന്നായിക്കൂടെ? വെറും മുഖച്ചായ അല്ല ഡോക്ടർ, എനിക്കറിയാം അവൾ ശരിക്കും എന്റെ വിദ്യമോൾ തന്നെയാണ്. ഡോക്ടർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ വിദ്യയിപ്പോ മറ്റൊരു വീട്ടിലെ കുട്ടിയാണല്ലോ, അവൾക്ക് എങ്ങനെ വിനുവിന്റെ കൂടെ വരാൻ പറ്റും? അവൾ എന്റെ കൂടെ വരും, എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. എന്നെ പോകാൻ അനുവദിക്കും. പ്ലീസ് ഡോക്ടർ, പ്ലീസ്. വിനുവിനെ ഞാൻ കൊണ്ടുപോകാം, പക്ഷേ ഞാൻ തരുന്ന മരുന്നുകൾ കൃത്യമായി കഴിക്കാമെന്ന് എനിക്ക് വാക്ക് തരണം. കഴിക്കാം. വെരി ഗുഡ്, സന്തോഷമായിരിക്കും. ഞാൻ പോയിട്ട് നാളെ വരാം. ഓക്കെ. ഡോക്ടർ, എന്റെ മോനെ എനിക്ക് നഷ്ടപ്പെട്ടു. എന്റെ വിനുമോനെ എങ്കിലും എനിക്ക് തിരിച്ചു കിട്ടൂ? തീർച്ചയായും. വിനുവിന് ഇപ്പോൾ വളരെ മാറ്റമുണ്ട്, വിഷമിക്കാൻ ഒന്നുമില്ല. അവന്റെ അസുഖം മാറാൻ എത്ര പണം വേണമെങ്കിൽ ഞങ്ങൾ ചെലവാക്കാം. എന്തും സഹിക്കാനും ഞങ്ങൾ തയ്യാറാ. എന്താ വേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞാൽ മാത്രം മതി. ഡോണ്ട് വറി മിസ്റ്റർ രാജശേഖരൻ, വിനു ഈസ് ഓൾമോസ്റ്റ് നോർമൽ. പിന്നെ വിനു ആ കുട്ടിയെ കുറിച്ച് പറയുന്നതിൽ ലേശം കാര്യമുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ അതേക്കുറിച്ച് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. ഇവിടെ ഒരു പ്ലാവ് വെച്ചു,
ചുറ്റും 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 വേല കെട്ടി, ഇതിലേ പോയിക്കൂടാ, ഇതിലേ പോയിക്കൂടാ, ഇതിലേം പോയിക്കൂടാ, ഇതിലേം പോയിക്കൂടാ, ഇതിലേം പോയിക്കൂടാ, ഇങ്ങനെ പോയി 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 പോയി. ഹലോ, ഡോക്ടർ അകത്തുണ്ട്. വരൂ. ആ, ഞങ്ങളിവിടെ കളിക്കുക. അമ്മോ, ദാ അതെന്താ, മോൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ലേ? ചോക്ലേറ്റ് എനിക്ക് ഇഷ്ടമാ, വേറെ ആര് തന്നാലും വാങ്ങരുതെന്നാ ഡോക്ടറങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മോൾ എന്താ അങ്ങനെ പറയണേ? ആരെങ്കിലും ആണോ? മോളിന്റെ അച്ഛനല്ലേ, വാങ്ങിച്ചോളൂ. എന്നാ തരൂ. താങ്ക് യു. നമുക്ക് കളിക്കാം. ഇവിടെ ഒരു പ്ലാവ് വെച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലാവ് വെക്കാം. പിന്നെ അമ്മൂനെ കൊണ്ടുപോകാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത്. അതെന്താ ഇത്ര പെട്ടെന്ന്? അല്ല, പ്രശ്നങ്ങളൊക്കെ ഒരുവിധം തീർന്നു തുടങ്ങി. അപ്പൊ പിന്നെ കുട്ടി ഇനി ഇവിടെ നിർത്തേണ്ട കാര്യമില്ലല്ലോ. അതേതായാലും നന്നായി. പ്രിയേ, ദാ വരുന്നു. എന്നാ മോള് വേഗം റെഡി ആയിക്കോ, നമുക്ക് പോവാം. ഞാൻ വരില്ല. അതെന്താ, മോളുടെ അച്ഛന്റെ കൂടെ പോവില്ലേ? ഞാൻ എന്റെ ചേട്ടന്റെ കൂടെ പോവും. അതെ അതെ, ചേട്ടന്റെ അടുത്തേക്കല്ലേ പോണത്? സത്യം. ആ പ്രിയേ, ദേ അമ്മ പോവാ, അവളെ വേഗം റെഡിയാക്കി. ഡോക്ടർ ചെയ്തു തന്ന ഉപകാരങ്ങളൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, അവളെ വേദനിപ്പിക്കരുത്. ഇല്ല. ഇവർ രണ്ടുപേരും നല്ല ആൾക്കാരാ. മോളെ അമ്മു, എന്താ ഇത്? നല്ല മോളല്ലേ, പറയുന്നു കേൾക്കേ. മോളെ ഒരു വിമാനത്തിലൊക്കെ കയറ്റി കൊണ്ടുപോകും, കളിക്കാൻ ഒരുപാട് ടോയ്സ് ഒക്കെ വാങ്ങിത്തരും. എന്താ മോളെ ഇത്? അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. താൻ എന്താ ഈ പറയുന്നത്? കാര്യങ്ങൾ ഇവിടം വരെ എത്തിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നും എനിക്കില്ല, ഒക്കെ നിങ്ങൾക്ക് വേണ്ടി തന്നെയാ. നല്ല മോളല്ലേ, എങ്കിൽ പറഞ്ഞ പോലെ കേൾക്കും. അമ്മു, വാട്സ് ദ പ്രോബ്ലം? സാർ ഇവരൊന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കേ. മിസ്റ്റർ രാജേന്ദ്രൻ, കുട്ടിയുടെ സമ്മതമില്ലാതെ ചെയ്താൽ സംഗതി പ്രശ്നം എല്ലാം ഓക്കെ ആവും. അമ്മു, അവിടെ നിൽക്ക. എന്താ ഇത്? പറയുന്നു കേൾക്കും. അവൾക്ക് ഇഷ്ടമെങ്കിൽ പോണ്ട. അമ്മു, ഇന്ന് പറയാം. അമ്മു,
പറഞ്ഞിട്ടിട്ടുവരട്ടെ. അല്ല, ഞാൻ പോയിട്ട് ഉടനെ എത്തിക്കോളാം. പറ്റേ? എന്തൊക്കെ കളികളാണ് നിങ്ങൾ കളിച്ചത്! അസാധാരണമായ രീതിയിൽ ജനിച്ചു എന്ന് വെച്ച് അവളും ഒരു മനുഷ്യജീവിയാണ്. നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നതാണ് ദയനീയം. ദൈവം തന്ന വരദാനം നിങ്ങൾ അർഹിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. ഡോക്ടർ, എന്നോട് ക്ഷമിക്കണം. അമ്മുവിന്റെ ഭാവിക്കും ഞങ്ങളുടെ ഒരു മനസമാധാനത്തിനും വേണ്ടിയായിരുന്നു എല്ലാം. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള നൂൽപ്പാലത്തിലാണ് ഇപ്പൊ അമ്മു. എന്തും സംഭവിക്കാം. അവിടെ തന്റെ വിശദീകരണങ്ങൾക്കും മാപ്പ് പറയലിനും ഒരു അർത്ഥമില്ല. പിന്നെ ഒരു കാര്യം, ഇനി ആരും അമ്മുവിന്റെ അവകാശം പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. അവൾ എന്റെ മോളെ പോലെ ഇവിടെ വളർന്നോളും. ഡോക്ടർ വേണ്ട, എനിക്കല്പം തിരക്കുണ്ട്. മൂടുമോർമകൾ പാടവേ പാ
ശ്രമിക്കുകയാണല്ലേ? വേണ്ട, ആ കളി വേണ്ട. ഒരുപാട് കളിച്ചാൽ എന്നെ തനിക്ക് അറിയാലോ. ഈ സിറ്റിയിൽ അറിയപ്പെടുന്ന ഒരു ക്രിമിനൽ ലോയറാണ് ഞാൻ. നിങ്ങളൊരു ക്രിമിനൽ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, പക്ഷെ നല്ലൊരു ലോയർ ആണെന്ന് തോന്നിയിട്ടില്ല. ചെറിയാൻ, മൈൻഡ് യുവർ വേർഡ്സ്, മലർന്നു കിടന്ന് തുപ്പരുത്. അത് തന്നെയാ ഞാനും പറഞ്ഞത്. ഇത്രയും നാളും നമ്മൾ മറച്ചുവെച്ച സത്യങ്ങൾ അറിയേണ്ടത് അറിഞ്ഞാൽ അവര് തന്നെ നമ്മുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പിക്കോളും. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ അറിയുന്നവനായി രാജേന്ദ്രൻ. അമ്മുവിന്റെ കാര്യത്തിൽ നമ്മൾ കളിച്ച കള്ളക്കളി എങ്ങനെയെങ്കിലും അറിയാനിടയായാൽ തന്നെ ഒരു തരത്തിലും വിജയകുമാർ എന്നെ സംശയിക്കില്ല. പക്ഷെ നിങ്ങളിത് നേരിട്ട് പറഞ്ഞതുകൊണ്ട് എനിക്ക് വിശ്വസിക്കാവില്ല. വിജയകുമാർ എന്താ പെട്ടെന്നിങ്ങനെ? അതായത് ഞങ്ങൾ അറിഞ്ഞു. ഇനി അഭിനയം വേണ്ട. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. എന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ നിന്നെ വിടില്ല ഞാൻ. എന്റെ അമ്മുവിന്റെ കാര്യത്തിൽ നീയൊക്കെ എന്ത് കളിയാണ് ആ കളിച്ചത്? ഞാൻ പറയാനാ പറഞ്ഞത്. പറയാം, ഞാൻ എല്ലാം പറയാം. അമ്മുവിന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചെന്നല്ലേ? എന്താ ഉണ്ടായത്? എന്റെ അച്ഛനും കൂടി അതിന് ഉത്തരവാദിയാണ്. അച്ഛനും അമ്മയും എന്നും പറഞ്ഞ് രണ്ടുപേരും ഇവിടെ ജീവനോടുകൂടി ഇരിപ്പുണ്ടായിരുന്നല്ലോ. ഒരു വാക്കവൻ പറഞ്ഞോ? ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത്? നീ എനിക്ക് എന്റെ മകനെ പോലെയാ, അതുകൊണ്ടാ നിന്നോട് പറയണത്. ആ വിചിത്ര ജന്മം, ആ കുട്ടി ഈ വീട്ടിൽ വന്ന് കയറാൻ പാടില്ല. അല്ല, അതിപ്പോ എത്ര വേണമെങ്കിലും ചെലവാക്കാം. തൽക്കാലം ദേ ഇതിരിക്കട്ടെ. ഡോക്ടറെ, ഞാൻ ഏറ്റു. അപ്പോ നിങ്ങൾ എങ്ങനെയാ ഉദ്ദേശിക്കുന്നത്? അതൊന്നും പിള്ളച്ചേട്ടൻ അറിയണ്ട. എല്ലാം നടക്കേണ്ടതുപോലെ നടക്കും. പിള്ളച്ചേട്ടൻ ധൈര്യമായിട്ട് പോകും. ആ ഡോക്ടർ എന്താ ഉദ്ദേശിച്ചത്? ടെസ്റ്റ് ട്യൂബ് ബേബി എക്സ്പെരിമെന്റിൽ പാകപ്പുഴ. ആ കുഞ്ഞ് വിജയകുമാറിന്റേതല്ല. വെരി ഗുഡ്, സമ്മതിച്ചിരിക്കുന്നു. സത്യത്തെ എങ്ങനെയൊക്കെ മറയ്ക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും അത് പുറത്തു വരും. മാധവമ്പിള്ളേ, എന്റെ പ്രൊഫഷന് തന്നെ കളങ്കം വരുത്തി വെച്ച കാര്യത്തിന് നിങ്ങൾ കൂട്ടുനിന്നു എന്ന് കേട്ടപ്പോ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ? എന്റെ മക്കളുടെ നന്മ മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. തെറ്റാണ്, എന്റെ ദുരഭിമാനം കൊണ്ട് ചെയ്തു പോയ തെറ്റാണ്. ഒറ്റ വാചകത്തിൽ അച്ഛനത് പറഞ്ഞു തീർത്തു. പക്ഷെ അതിന്റെ പേരിൽ ഞങ്ങളുടെ കുഞ്ഞ് അനുഭവിക്കേണ്ടി വന്ന ദുഃഖം എത്രയാണെന്ന് അച്ഛൻ അറിയാവോ? ഈ ദുരന്തത്തിലൊക്കെ അവളെ കൊണ്ടെത്തിക്കാൻ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ കാരണക്കാരായി. എന്റെ മോളെ നമുക്ക് കൊണ്ടുവന്നൂടെ? ഓ, ഇപ്പൊ തന്നെ പോയി നമുക്ക് അവളെ കൊണ്ടുവരാം. വിജയ, ഞങ്ങൾക്ക് ഇനി ഈ വീട്ടിൽ നിൽക്കാനുള്ള യോഗ്യതയില്ല. ഞങ്ങൾ ഇറങ്ങുക. അച്ഛാ, രുക്മണി എന്താ എടുക്കാനുള്ള എന്ന് വെച്ചാൽ എടുത്തോളൂ. വിജയേട്ടാ, നമ്മുടെ മോള്. ഇനി ഒന്നിനാ നിനക്കറിയുന്നത്? നമുക്ക് നമ്മുടെ മോളെ തിരിച്ചു കിട്ടിയില്ലേ?
ഇവിടെ വിളിച്ചിരിപ്പുണ്ട്. അമ്മോ 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 അമ്മോ. ആ മോളെ, നമുക്ക് വീട്ടിൽ പോവാം. എന്റെ പൊന്നുല്ലേ, അമ്മ മോക്ക് എന്താ കൊണ്ടുവന്നിരിക്കുന്ന നോക്ക്. വേണ്ട വേണ്ട, ഞാനൊന്നും വരുന്നില്ല, എനിക്ക് നമ്മുടെ ചോക്ലേറ്റും വേണ്ട. അമ്മോ, മോളുടെ അസുഖമൊക്കെ മാറി, ഇനി വീട്ടിൽ പോണം. ഇല്ല, ഞാൻ പോകുന്നില്ല. മോളെ എഴുന്നേൽക്ക്, അങ്കിള് പറയട്ടെ. മോളിപ്പോ അച്ഛന്റെയും അമ്മയുടെ ഒപ്പം പോണം. അച്ഛനിപ്പോ മോളെ എന്തിഷ്ടാണെന്നറിയോ? പിന്നെ മോൾക്ക് വേണ്ടി വീട്ടിലെ അമ്മ എന്തൊക്കെയാ ഒരുക്കി വെച്ചിരിക്കണെന്നറിയോ? മോള് ചെന്നില്ലെങ്കിൽ അമ്മ കരയില്ലേ? മോളമ്മയെ കരയിക്കരുത്. അങ്കിൾ അങ്കിൾ, അതൊക്കെ അവരുടെ സൂത്രമാ. എന്നെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് വേറെ ആർക്കോ കൊടുക്കാനാ? അതിന് ഈ ഡോക്ടറങ്ങള് സമ്മതിക്കില്ലല്ലോ. മോൾ അവര് സ്കൂളിൽ ചേർക്കും, മോൾ ചോദിക്കുന്നത് എന്തും വാങ്ങിത്തരും. എന്താ അത് പോരെ? നോക്ക്, ഞാൻ പറഞ്ഞ സത്യമല്ലേ? ഇവൾ നമ്മുടെ വിദ്യമോള് തന്നെയല്ലേ? സാറ്, ശേഖരമേനോൻ, ഇതെന്റെ മകനാണ്. അതെ, ഈ കുട്ടി കാരണമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ തിരിച്ചു കിട്ടിയത്. ഇവൻ വളരെ നിർബന്ധിച്ചു അമ്മൂനെ കൂട്ടിക്കൊണ്ടുപോവാൻ. ഞങ്ങൾ വന്നതിന് നിങ്ങൾക്കിത് സന്തോഷത്തിന്റെ നിമിഷങ്ങളാവാം, പക്ഷേ ഉരുകുന്ന മനസ്സുമായി രണ്ടുപേരിവിടെയുണ്ട്. അമ്മുവിന്റെ അച്ഛനും അമ്മയും. അമ്മുവിന് നഷ്ടപ്പെട്ടാൽ അവർക്ക് ഇനിയൊരു ജീവിതമില്ല. പക്ഷേ അമ്മ ഒരു അനാഥക്കുട്ടിയാണെന്നാ ഇവൻ പറഞ്ഞിരുന്നത്. ഇങ്ങനൊരവസ്ഥ, ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ സത്യങ്ങൾ അറിഞ്ഞപ്പോ അതൊക്കെ മാറി. അവളെ കൊണ്ടുപോകാനാണ് അവർ വന്നിരിക്കുന്നത്. അമ്മു, നീ അച്ഛന്റെ അടുത്തേക്ക് ചെല്ലേ. ഇല്ല, അന്ന് ചുവന്ന ആളുകള് എന്നെ വിമാനത്തിൽ കയറ്റി കൊണ്ടുപോയിരുന്നെങ്കിലോ? എനിക്കെന്നെ ചേട്ടൻ മതി. വാ ചേട്ടാ, നമുക്ക് പോവാം. ഇല്ല മോളെ, ദൈവത്തെ കൊണ്ട് സത്യം ചെയ്യാം, അമ്മയുടെ ജീവൻ പോയാലും മോളെ ഇനി ആർക്കും കൊടുക്കൂല. വേണ്ട, ഞാൻ വരില്ല. മോളെ അച്ഛനോടും അമ്മയോടും പിണങ്ങരുത്. ഞങ്ങൾ മോളെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരായിരം സോറി പറയാം. മേലിൽ വഴക്ക് പറയില്ലെന്ന് വാക്കം തരാം. മോള് വാ, നമുക്ക് വീട്ടിൽ പോ. ഇല്ല, ഞാൻ എന്റെ ചേട്ടന്റെ കൂടെ പോവും. മൂന്ന് വേണ്ടിയാണെങ്കിലും ഇവളുടെ അമ്മയുടെ കണ്ണീര് കണ്ടുകൊണ്ട് എങ്ങനെ കൊണ്ടുപോകും? മോനെ വിനോദ്, നീയെങ്കിലും അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. മോള് വാ. എനിക്കൊരു ചേട്ടന്റെ കൂടെ പോയാ മതി. വാ ചേട്ടാ, നമുക്ക് പോവാം. ഇത്രയൊക്കെ പറഞ്ഞിട്ട് മോൾക്ക് എന്താ മനസ്സിലാവാത്തത്? മോളുടെ അച്ഛനല്ലേ പറയുന്നത്? മോള് വാ, ഇങ്ങോട്ട് വാ. മോള് വാ, അച്ഛൻ പറയുന്നില്ല. അല്ല മോളല്ലേ വിജയ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെ ഒരു ബലപരീക്ഷണത്തിന് മുതിർന്നാൽ ആ മെന്റൽ ഷോക്ക് കൊണ്ട് നമ്മുടെ അമ്മ നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. അത് വേണം. പക്ഷെ ഡോക്ടർ, സമാധാനിക്കും. തൽക്കാലം അമ്മ അവരുടെ കൂടെ പോട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ അവൾ നിങ്ങളുടെ കൂടെ വരും. ശശിയല്ലേ, ശശിയല്ലേ, മനസ്സിലായല്ലോ. ഓൾ അമ്മയെ വിളിക്ക. ചെല്ല. അമ്മേ, അമ്മേ, അമ്മേ. ശശി, അമ്മേ.
മുമ്പേ